എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാസ്തവത്തിൽ ഈ വിഷയം നിശ്ചയിച്ചത് ഇതിൻ്റെ ഭാരവാഹികൾ തന്നെയാണ്. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയുള്ള പരിചയം ഇല്ല. തന്നെ ഞാൻ ആൾക്കൂടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് കവിത ചൊല്ലുക എന്നുള്ളൊരു പണിയാണ്. അതുകൊണ്ടൊരു വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണവും വളരെ ഗൗരവമുള്ള ഒരു സംഭാഷണവും ഒന്നും തന്നെ നിങ്ങൾ എന്നിടത്തും പ്രതീക്ഷിക്കരുത്. അതിന് ഞാൻ അപ്രാപ്തനാണ്. ഞാൻ ഏതാണ്ട് ബഹുഭൂരിപക്ഷം സമയവും സങ്കല്പങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരു ആളാണ്. യാഥാർത്ഥ്യങ്ങളെ സങ്കല്പങ്ങൾ തമ്മിൽ ബന്ധപ്പെടുത്തി സർഗാത്മക പരീക്ഷണങ്ങൾ നടത്താം എന്ന് കരുതുന്ന ഒരാളാണ്. ഈ സങ്കല്പങ്ങൾക്കെല്ലാം നമ്മുടെ ഭൗതിക ജീവിതവുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ എന്ന ഒരു തിരിച്ചറിവാണ് എന്നെയും കേരളത്തിലെ യുക്തിവാദികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സങ്കല്പങ്ങൾക്കെല്ലാം ഭൗതികമായ അടിത്തറയല്ല, ആത്മീയമായ അടിത്തറയാണ് ഉള്ളത് എന്നായിരുന്നു എൻ്റെ വിശ്വാസമെങ്കിൽ ഞാൻ നിങ്ങൾ തമ്മിൽ രണ്ട് ജേരിയിലായി നിൽക്കുമായിരുന്നു. പാട്ട് പാടാനുള്ള കഴിവ് എങ്ങനെയുണ്ടാകുന്നു? എന്തുകൊണ്ടാണ് മരിച്ചവരാരും പാട്ട് പാടാത്തത്? ഇതാണ് വിഷയം. എന്തുകൊണ്ടാണ് ആത്മാവ് പാട്ട് പാടാത്തത്? പാട്ടിൽ ആത്മാവ് എന്നുള്ള വാക്ക് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും ബീയിങ്നെസ്, ഉമ്മ, സത്ത എന്നൊക്കെയുള്ള അർത്ഥത്തിലും മനസ്സ് എന്നുള്ള അർത്ഥത്തിലും ഒക്കെയാണ്. മനസ്സെന്നുള്ള അർത്ഥത്തിൽ ആത്മാവ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് സാഹിത്യത്തിൽ ധാരാളമായിട്ട്. അത് ആത്മീയവാദികൾ പറയുന്ന ആത്മാവല്ല, നമ്മളുടെ ഒരു സത്ത എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ആത്മീയവാദികൾ പറയുന്നത് ഈ സത്ത എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആത്മാവ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ അതിന് കാരണമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നത് ആരാണ്? അവർ പറയുന്നത് നിങ്ങളുടെ ആത്മാവാണെന്നാണ്. നമ്മൾ പറയുന്നത് ആത്മാവല്ല, കാരണം ആത്മാവിന് മാത്രമായിട്ട് പാടാൻ സാധിക്കില്ല. മരണമില്ലാത്ത ആത്മാവ് മരണത്തിന് ശേഷം ഇനി അവർ പാടിയിട്ടുമില്ല. അതാണ് വിഷയം. ഏറ്റവും വലിയ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ, കർണാടക സംഗീതത്തിലൊക്കെ ഉള്ളത്. ചെമ്പയായാലും ബാലമുരളികൃഷ്ണ ആയാലും എല്ലാവരും വലിയ പാട്ടുകാരൊക്കെ തന്നെ. ചില ആളുകളുടെ ഈ ചിത്രങ്ങളൊക്കെ കണ്ട് ചില ആളുകൾ കണ്ടാൽ അവരുടെ നെറ്റിയൊന്നും കാണാൻ പറ്റില്ല. മുഴുവൻ കുറിയിട്ടിരിക്കുന്ന ചന്ദ്രനും ഭസ്മും ഭാവാരി തേച്ച ഭാഗവതന്മാരാണ് നമുക്കുള്ളത്. പക്ഷെ അസാധ്യമായ പാട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കാൽവീട് നമിച്ചു പോകുന്ന പാട്ടുകളാണ് അവിടെ നിന്നുണ്ടാകുന്നത്. ഈ പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വലിയ കുറിയുടെ ആവശ്യമുണ്ടോ? ഈ കുറി പ്രതിനിധാനം ചെയ്യുന്ന വേറെ ചിന്താധാരയാണ്. വേറെ മതക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, ഹിന്ദു മതക്കാരാണെങ്കിൽ ചെയ്യുന്നത്, വേറെ മതക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കുറി ഇടാതെയും പാട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു അത്ഭുതം. പാട്ടെന്നുള്ളത് ആർക്കും പാടാൻ കഴിയുന്ന, പാടാനുള്ള ഒക്കൽ നമ്മുടെ ശബ്ദ സംവിധാനത്തിൻ്റെ ഒരു മികവുള്ള ആർക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അതിന് ജാതിയും മതവും ഒന്നുമില്ല. പക്ഷെ അവർ പറയുന്ന അങ്ങനെയല്ല, ഇത് ഒരു വരദാനമാണ്, ദൈവത്തിൻ്റെ വരദാനമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആത്മീയവാദികൾ പറയുന്നത്. അതുകൊണ്ടാണ് വലിയ കുറിയൊക്കെ ഇട്ടിട്ട് ആളുകൾ പാട്ട് പാടാറുണ്ട് വരുന്നത്. പണ്ടുള്ള ചില കവികളുടെ ചിത്രങ്ങൾ, അന്ന് ഈ ഫോട്ടോയൊന്നുമില്ല, ഫോട്ടോഗ്രാഫി ഇല്ല, പക്ഷെ ഭാവനയിൽ വരച്ചിട്ടുണ്ട്. ആ വരച്ചിട്ടുള്ള കവികൾ പണ്ട് ഷർട്ടില്ലാത്ത കാലമല്ലേ? അപ്പോൾ കവികൾ മുണ്ട് മാത്രം കൊടുത്തിട്ട്, ഒറ്റ കൊണ്ട് മാത്രം കൊടുത്തിട്ടുള്ള കവികളുടെ ചിത്രങ്ങളാണ് ഉള്ളത്. ഈ ചിത്രങ്ങളിൽ മുഴുവൻ ഭസ്മക്കുറികളാണ്. ഏതാണ്ട് സീബ്രയെ മുണ്ടെടുപ്പിച്ചുകൊണ്ടിരിക്കും കണ്ടാൽ. അങ്ങനെയാണ് ഓരോ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. നമ്മുടെ സങ്കല്പം അങ്ങനെയാണ്. ഇതിനകത്ത് യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഈ യാഥാർത്ഥ്യവുമായിട്ടുള്ള ബന്ധമാണ് വാസ്തവത്തിൽ സങ്കല്പത്തിൻ്റെ നിദാനം എന്നുള്ളതുകൊണ്ട് ഏറ്റവും നല്ല സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾ ഭൗതികവാദിയായിരിക്കും. ഭൗതികവാദിക്ക് ഒരു സങ്കല്പ ലോകത്ത് കടന്ന എല്ലാവരും തിരിച്ചു വരാൻ സാധിക്കും. പലാരാമ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഭക്തിഗാനം എഴുതിയ ആളാണ്, പക്ഷെ നിരീശ്വരവാദിയായിരുന്നല്ലോ. ഈശ്വര വിശ്വാസി ആയിരുന്നില്ല വയലാർ രാമവർമ്മ.
ഏറ്റവും നല്ല ഭക്തിഗാനങ്ങൾ നമുക്ക് തന്ന വേറെ സംഗീത സംവിധായൻ ജി ദേവരാജൻ, അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസി ആയിരുന്നില്ല. ഈശ്വര വിശ്വാസികളല്ലാത്ത രണ്ടുപേർ ചേർന്നപ്പോഴാണ്, രണ്ടുപേർ ചേർന്ന് ഒരു പാട്ട് പാടിയപ്പോഴാണ് അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡിന് അർഹമായത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു എന്നുള്ള പാട്ട്. ഈ പാട്ട് എഴുതിയാളും നിരീശ്വര നാസ്തികനാണ്, സംഗീതം ചെയ്താലും നാസ്തികനാണ്. ഇവരുടെ തൊലിയിൽ നിന്നും ഇവരുടെ സംഗീത പ്രാഗൽഭ്യത്തിൽ നിന്നും നമുക്ക് ധാരാളം ഭക്തിഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഭക്തിഗാനങ്ങളൊക്കെ തന്നെ അതിമനോഹരമാണ്. ശബരിമലയിൽ തന്ന സൂര്യോദയം മനോഹരമാണ്. ഇങ്ങനെ മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങളും മനോഹരമായിട്ടുള്ള രചനകളും സാധിച്ചത് വയലാർ രാമവർമ്മ ഒരു നല്ല നിരീശ്വരവാദി ആയിരുന്നുണ്ടാണ്. കാരണം നിരീശ്വരവാദിക്ക് വളരെ എളുപ്പം ഈ മേഖലകൾ കടന്നില്ലാൻ പറ്റും. നമുക്ക് പേടിക്കുന്ന കാര്യമില്ലല്ലോ, നിരീശ്വരവാദിക്ക് ഏത് അമ്പലത്തിനും പോകാൻ സാധിക്കും. അതേസമയം ഈശ്വര വിശ്വാസിക്ക് എല്ലാ അമ്പലങ്ങളിലും പോകാൻ സാധിക്കില്ല. ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് ഹിന്ദുമത ക്ഷേത്രത്തിലോട്ട് കയറുമ്പം തെറ്റാണ് 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 എന്നുള്ള ബോധം വരും. അതേസമയം ഒരു ഭൗതികവാദിക്ക് ഏത് അമ്പലത്തിൽ കയറാം, തെറ്റാന്നുള്ള ബോധമില്ല. ഇത് മനുഷ്യനുണ്ടാക്കിയതാണ് എന്ന ചിന്തയാണ് നമ്മളെ സമൂഹത്തിലുള്ളത്. ഞാനാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞാല്, വളരെയധികം ആരാധനാലയങ്ങൾ ഞാൻ കയറിയിട്ടുണ്ട്. വളരെയധികം ആരാധനാലയങ്ങൾ, ഏറ്റവും പ്രസിദ്ധമായ പല ആരാധനാലയങ്ങളിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഹിന്ദുമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം എന്ന് പറയുന്ന ബനാറസ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഞാൻ കയറിയിട്ടുണ്ട്. കൽക്കട്ടയിലെ കാളി ക്ഷേത്രത്തിൽ ഞാൻ കയറിയിട്ടുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഞാൻ കയറിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയൊരു ആരാധനാ കേന്ദ്രമായ ഗോവയിലെ സെയിന്റ് ഫ്രാൻസിസ് പള്ളി ഞാൻ കയറിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനാലയമായ അജ്മീർ പള്ളിയിൽ ഞാൻ കയറിയിട്ടുണ്ട്. ബുദ്ധമതക്കാരുടെ പ്രഭാവ കേന്ദ്രം എന്ന് പറയാവുന്ന ബോധ്ഗയയിൽ ഞാൻ പോയിട്ടുണ്ട്. ജൈനമതക്കാരുടെ ഏറ്റവും വലിയൊരു ആരാധനാ കേന്ദ്രമായിട്ടുള്ള ശ്രാവണ ബെൽഗോളയിൽ ഞാൻ പോയിട്ടുണ്ട്. ബാഹുബലിയുടെ വലിയ സ്തൂപം, വലിയ പ്രതിമയുള്ള അവിടെ ഞാൻ പോയിട്ടുണ്ട്. യഹൂദന്മാരുടെ മട്ടാഞ്ചേരിയിലെ സിനഗോഗിൽ ഞാൻ പോയിട്ടുണ്ട്. സിഖ് മതക്കാരുടെ മെക്ക എന്ന് പറയാവുന്ന സുവർണക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. പാഴ്സികളുടെ അമ്പലങ്ങളിൽ, ബോംബെയിൽ പാഴ്സികളുടെ ആരാധനാലയങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ മതക്കാരുടെ ആരാധനാലയങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോഴൊന്നും ഒരു തരത്തിലുള്ള പാപബോധമോ കുറ്റബോധമോ എനിക്കുണ്ടായിട്ടില്ല. ഞാൻ അവിടെ എങ്ങും ചെന്ന് അവിടുത്തെ ഒരു ദൈവത്തിനോടും എൻ്റെ മകൻ്റെ എസ് എൽ സി പരീക്ഷയുടെ വിജയത്തെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. ഒരാളിനെ പോലും ഞാൻ ആരാധിച്ചില്ല, ഒരാളിനെ ഞാൻ തൊഴുന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട്, മുണ്ടെടുത്തുനിന്ന് പോകുന്ന കാരണം പ്രത്യേകം ശ്രദ്ധിക്കില്ലോ. അപ്പൊ തൊഴുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇയാളുടെ നിരീശ്വരവാദിയാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്ന ചോദിച്ചിട്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കൈ മാത്രം ഇങ്ങനെ ബട്ടൺസിൽ വെച്ച് പോയിട്ടുണ്ട്. ഒരു അല്പം ഭക്തി ഉണ്ടല്ല. എന്തുകൊണ്ടാണ് ഒരു ഏത് ക്ഷേത്രത്തിൽ ഏത് ആരാധനാലയങ്ങളിൽ നമുക്ക് കടന്നേലാൻ പറ്റുന്നത്? കടന്നേലാൻ പറ്റുന്നത് ആരാധിക്കണമെന്നുള്ള ബോധമുണ്ടല്ല. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ് ഇക്കാര്യങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരുക്കെ എനിക്ക് നഗ്ന കവി എഴുതേണ്ടായിട്ട് വന്നിട്ടുണ്ട്. മധുര എന്നാണ് ആ കവിതയുടെ പേര്. കേവല യുക്തിവാദിയുമായി മധുര കാണാൻ പോകരുത് എന്നാണ് ആ കവിത ആരംഭിക്കുന്നത്. കേവല യുക്തിവാദിയുമായി മധുര കാണാൻ പോകരുത്. സർവകലാശാല ഗ്രന്ഥശാല എല്ലാം അയാൾ കൊണ്ടുപോയി കാണിക്കും. പക്ഷെ എനിക്ക് കാണേണ്ടത് മധുര മീനാക്ഷി ക്ഷേത്രം. മനുഷ്യ സങ്കല്പങ്ങളുടെ മഹാവിസ്മയായിട്ടുള്ള മധുര മീനാക്ഷി ക്ഷേത്രമാണ് നമുക്ക് കാണേണ്ടത്. എന്തുകൊണ്ടാണ് മധുര മീനാക്ഷി ക്ഷേത്രം കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? മധുര മീനാക്ഷിയെ കൊണ്ട് ഈ ലോകത്തിന് യാതൊരു ഉപകാരം ഉണ്ടെന്ന് നമുക്ക് വിശ്വാസമില്ല. മധുര മീനാക്ഷി ഈ ലോകത്തെ രക്ഷിക്കുമെന്നോ ആരെങ്കിലും ഇനി അവരെ രക്ഷിക്കുന്നുണ്ടെന്നോ നമുക്ക് വിശ്വാസമില്ല. പക്ഷെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശില്പങ്ങൾ മനുഷ്യണ്ടാക്കിയതാണ്. വേറെ ഒരു സാധാരണ മനുഷ്യനല്ല, സൗന്ദര്യബോധമുള്ള, സൗന്ദര്യബോധത്തിന്റെ അങ്ങേയറ്റത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കാണുവാനുള്ള അർഹത നമുക്കുണ്ട്. നമ്മളെ ഏറ്റവും വലിയ സൗന്ദര്യബോധമുള്ളവരാണ്. ഭൗതികവാദം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ആശയം സ്നേഹം എന്ന ആശയമാണ്. സ്നേഹമാണ് ഭൗതികവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ദർശനം.
ഈ സ്നേഹം ഭൗതികവാദികളല്ലാതെ ആരും തന്നെ ലോകത്ത് മുന്നോട്ടിരിക്കുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. വിരുദ്ധൻ എന്നൊരു വാക്കില്ലല്ലോ ഭൗതികവാദികളുടെ ഡിക്ഷണറിയിൽ. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഹൃദയമുണ്ട്, എല്ലാവർക്കും ശ്വാസകോശമുണ്ട്, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആരുടെ രക്തവും വേറൊരാൾക്ക് ചേരും ഗ്രൂപ്പ് ശരിയാണെങ്കിൽ. ഇതാണ് ഭൗതികവാദികളുടെ വിശ്വാസം. അവിശ്വാസികളെ കൊല്ലണമെന്ന ചിന്ത ഭൗതികവാദികൾക്കില്ല. നിങ്ങൾ ഭൗതികവാദി അല്ല ഭക്തിവാദിയാണെന്ന് വിചാരിച്ചുള്ളൂ. ആ ഭക്തിവാദിയെ കൊല്ലണമെന്നൊരു ചിന്തയേ ഇല്ലല്ലോ ഭൗതികവാദിക്ക്. അതേസമയം ഭക്തിവാദികളുടെ സ്ഥിതിയാണെങ്കിൽ അതല്ല. അവിശ്വാസികളെ നശിപ്പിക്കുന്നത് പുണ്യകർമ്മമാണ് എന്ന് വിശ്വസിക്കുന്നവർ എന്നുള്ള, ഇതാണ് അവരും ഭൗതികവാദികളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. ഭൗതികവാദികൾ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു, ഭക്തിവാദികൾ സ്നേഹത്തിൽ വിശ്വസിക്കുന്നില്ല. ഇതാണ് ഈ വ്യത്യാസം. ഈ വ്യത്യാസത്തിന് ശരി ഏതാണ്? ഈ ശരി എന്ന് പറയുന്നത് ലോകത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം സ്നേഹമാണ് എന്നുള്ളതുകൊണ്ട് സ്നേഹത്തിന്റെ പക്ഷമാണ് ഏറ്റവും ശരിയായ പക്ഷം. അതുകൊണ്ട് ഭൗതികവാദികളുടെ പക്ഷമാണ് ഏറ്റവും ശരിയായ പക്ഷം. എന്നാൽ ഞങ്ങൾ സ്നേഹത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതങ്ങൾ സമ്മതിക്കൂ? ഒരിക്കലും മതങ്ങൾ സമ്മതിക്കില്ല. മതങ്ങൾ പറയുന്നത് ഞങ്ങളാണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. ഞങ്ങളുടെ മതത്തിന്റെ അർത്ഥം തന്നെ സ്നേഹം എന്നാണെന്ന് പറയുന്നു. സ്നേഹമെന്ന അർത്ഥമുണ്ടെന്ന് പറയുന്ന മതത്തിന് ഭൂരിപക്ഷമുള്ള ലോക സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളിലും മനുഷ്യന് ഏറ്റവും കൂടുതൽ അരക്ഷിതമായ ഒരവസ്ഥയാണ് ജീവിക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ സ്ഫോടനങ്ങൾ, മിക്കവാറും ദിവസങ്ങളിൽ സ്പർദ്ധമൂത്തുള്ള കൊലപാതകങ്ങൾ, ഇതെല്ലാം നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണല്ലോ ഞങ്ങൾ പറയുന്നത് എന്ന് വേറെ ചില മതക്കാർ പറയുന്നുണ്ട്. പക്ഷേ അവർ പറയാതെ പറയുന്ന ഒരു കാര്യം, നിന്നെപ്പോലെ നിന്റെ നമ്മുടെ മതത്തിൽപ്പെട്ട ആളുടെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒരു കത്തോലിക്കന് സ്നേഹത്തിന് പരിധിയുണ്ട്. ആ സ്നേഹത്തിന്റെ പരിധി കത്തോലിക്കനെ മാത്രം സ്നേഹിക്കുക എന്നുള്ള പരിധിയാണ്. സുന്നിക്ക് സ്നേഹത്തിന് പരിധിയുണ്ട്, സുന്നിയെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതാണ് ആ പരിധി. ഇടയ്ക്ക് നിങ്ങൾ പത്രത്തിൽ വെച്ചില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കല്യാണം കഴിച്ചു പോയതിന് ഒരേ മതത്തിൽപ്പെട്ട ആളുകളെ ഒരു വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹിന്ദുമതമാണ് ഇതിന് ഏറ്റവും അപകടകരമായ മതം. ഹിന്ദുമതക്കാർക്ക് 100 ജാതികളാണ്, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ജാതികളാണ്. ഈ ജാതിയിലുള്ളവരെല്ലാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതല്ലാതെ ജാതി വിട്ടൊരു സ്നേഹം പാടില്ല. അതാണ് ജാതി വിട്ടൊരു സ്നേഹം പാടില്ല എന്ന് മാത്രമല്ല, ജാതി വിട്ട് ഒരാളിനോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പോലും പാടില്ല. അതാണ് അവർ പറയുന്നത്. നേരത്തെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ ഇന്നിവിടെ അവതരിപ്പിച്ച ഈ നയരേഖ ഏറ്റവും സമഗ്രതയുള്ള ഒരു നയരേഖയാണ്. അത് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൃഷിയെ സ്പർശിച്ചിരിക്കുന്നു, എല്ലാ ജീവിതത്തിലെ നമ്മുടെ ചികിത്സാ രീതികളെ സ്പർശിച്ചിരിക്കുന്നു, മിക്കവാറുമുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസത്തെ നിരീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നിരീക്ഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അജണ്ട പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ട പോലെ തോന്നിപ്പിക്കുന്ന സമഗ്രതയുള്ള ഒരു കരട് രേഖയാണ് ഇന്ന് അവതരിപ്പിച്ചത്. ഇതിനകത്ത് ഒരു നല്ല ചർച്ചകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഈ സമഗ്രത മതങ്ങൾക്കില്ല. ഹിന്ദുമതക്കാർ പറയുന്നത് നായന്മാരെ നായന്മാർ മാത്രം സ്നേഹിക്കുക. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലിയ അപകടകരമായ മുദ്രാവാക്യം ഹിന്ദു ലീഗ് എന്ന മുദ്രാവാക്യമാണ്. ഹിന്ദു ലീഗ് നമ്മൾ നേരത്തെ കണ്ടല്ലോ, SNDP-യും NSS-ഉം തമ്മിൽ ഐക്യം ഉണ്ടാക്കാൻ പോകുന്നു, കുറെ കാലം കഴിഞ്ഞിട്ട് ഐക്യം പൊളിഞ്ഞുപോയി. അടിസ്ഥാനപരമായിട്ട് അവർക്ക് കൂടിച്ചേരാൻ സാധിക്കില്ല. കാര്യം വ്യക്തിജീവിതത്തിൽ കുടുംബത്തിൽ ഇവരെ അങ്ങനെയല്ലല്ലോ പറയുന്നത്. SNDP-ക്കാരൊന്നും പറയത്തില്ല, നായന്മാർ SNDP-ക്കാരെ ചോഹന്മാരെന്നാണ് പറയുന്നത്. കുടുംബജീവിതത്തിൽ ഈരവരടക്കം SNDP-ക്കാരും നായന്മാർ നായന്മാരെന്നും പറയുന്നില്ല, ചൂത്തരന്മാരെന്നാണ് പറയാ. അതാണ് സത്യം. ഇത് സത്യമാണെന്നിരിക്കെ ഇവരിൽ നിന്നുള്ള ഐക്യം എങ്ങനെ നടക്കുക? അങ്ങനെ ഐക്യം നടക്കാമെങ്കിൽ എവിടെ വരെയുള്ള ഐക്യം നടക്കാം? ഒരു മന്ത്രിയൊക്കെ ആവുന്ന ഈ രാജ്യത്ത് ഒരു പാടുമില്ല കേട്ടോ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ചെറിയ മുന്നണിക്ക് എത്തിയിറന്നാൽ മതി, ഒറ്റയാൾ മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് ചെറിയ രാജ്യത്ത് മന്ത്രിയുണ്ട്, ആരുമില്ല, കൂടെ ആരുമില്ല, മന്ത്രിയാണ്. നമ്മൾ ഭരിക്കുകയാണ്, നമ്മൾ ഇപ്പം ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സംവിധാനം. അതൊരു മന്ത്രിയാകാൻ വലിയ പാടൊന്നുമില്ല. പണ്ട് SNDP-ക്കാരൻ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നല്ലോ SRP എന്ന് പറഞ്ഞിട്ട് മന്ത്രി ഉണ്ടായി. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഫലിതാണത്. SNDP-യുടെ മന്ത്രി വഹിച്ചിരുന്ന വകുപ്പ് എക്സൈസ് വകുപ്പാണ്.
എങ്ങനെയാണ് കള്ളുണ്ടാക്കി ആളുകൾക്ക് നന്നായിട്ട് വിതരണം ചെയ്യാം എന്ന വകുപ്പാണ് അന്ന് എസ് ആർ പിയുടെ മന്ത്രിയായിരുന്ന ശ്രീനിവാസൻ എന്ന മന്ത്രി വഹിച്ചിരുന്നത്. അതാണ് അങ്ങനെ ശ്രീനാരായണ ഗുരു പറഞ്ഞ മദ്യവിപത്തിനെതിരെയുള്ള സംസാരത്തിന് എതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന് മന്ത്രിയാവുക എളുപ്പമാണ്. മന്ത്രിയാവുക എന്നുള്ളതായിരിക്കരുത് ലക്ഷ്യം, മനുഷ്യനാവുക എന്നുള്ളതാണ് ലക്ഷ്യം. മനുഷ്യനാവുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ എസ് എൻ ഡി പി ഹിന്ദു ലീഗിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അവര് മനുഷ്യന്റേതായ ലീഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, മനുഷ്യ സംഘം. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മനുഷ്യ സംഗമം ഉണ്ടാകാത്തത്? നായർ മഹാസമ്മേളനം നമ്മൾ കാണുന്നതാണ്, പോസ്റ്റർ കാണുന്നതാണ്. ഈഴവ മഹാസമ്മേളനം, പുലിയ മഹാസമ്മേളനം, ക്രൈസ്തവ മഹാസമ്മേളനം, അങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യ സമ്മേളനം ഉണ്ടാകാത്തത്? മനുഷ്യ സമ്മേളനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഇന്നിവിടെ അവതരിപ്പിച്ച കരട് രേഖ ആണ് മുഖ്യ സ്ഥാനത്ത് വരേണ്ടത്. പക്ഷെ ഇത്തരം സമ്മേളനങ്ങൾ എന്നും അത് തന്നെയല്ല. ഇന്ന് എറണാകുളത്തൊരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട്, എൻ്റെ ഒരു കവിത വായനക്കാരിയെ, വാർദ്ധക്യം ഉള്ള ഒരു കവിത വായനക്കാരിയെ വളരെ ആകസ്മികമായിട്ട് പിന്നെ എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. അവരൊന്ന് വിഷ് ചെയ്തു, ഞാൻ പറയും എന്താ വേണ്ട ഇവിടെ, ഇനി ഞങ്ങളുടെ സമ്മേളനം ബ്രാഹ്മണ സഭയുടെ സമ്മേളനം നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരും ഇറങ്ങിയിരിക്കുകയാണ്, ബ്രാഹ്മണ സഭയും ഇറങ്ങിയിരിക്കുകയാണ്. ബ്രാഹ്മണന്മാര് പണ്ട് പറഞ്ഞിരുന്നത് സംഘടിക്കാനേ പാടില്ല നിങ്ങൾ ആരും എന്നാണ് പറഞ്ഞിരുന്നത്. അവരിപ്പോ സംഘടിച്ചു തുടങ്ങിയിരിക്കുകയാണ്, ഇന്ന് എറണാകുളത്ത് വെച്ച് ബ്രാഹ്മണ സഭയുടെ സമ്മേളനം നടക്കുകയാണ്. അവരും മനുഷ്യനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല, ബ്രാഹ്മണർ ഒരിക്കലും മനുഷ്യനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണ്. നേരത്തെ കൃഷിയെ കുറിച്ചുകൂടെ പറഞ്ഞില്ലേ, കേരളത്തിൽ കൃഷിയില്ല, കേരളത്തിൽ കൃഷിയില്ല, നെൽകൃഷി സമ്പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നെൽകൃഷിയുള്ളൂ. നെൽകൃഷി ഇല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം. നേരത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞില്ല, വിദ്യാഭ്യാസം അത് പ്രധാനപ്പെട്ട പ്രശ്നം. കുട്ടികൾ ചോദിക്കും ഈ നെല്ല് പിടിക്കുന്ന മരം ഏതാണെന്ന് കുട്ടികൾ ചോദിക്കും. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഞാൻ വെറുതെ പറയുന്നല്ല, തിരുവനന്തപുരത്തെ സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞതാ, അദ്ദേഹത്തോട് ഒരു കുട്ടി ചോദിച്ചു ഇത്രേ നെല്ല് കായ്ക്കുന്ന മരം ഏതാണെന്ന് ചോദിച്ചു ഇത്രേ. നെല്ല് കായ്ക്കുന്ന മരം എന്നല്ല പുതിയ കുട്ടികൾ പറയുന്നത്, നെല്ലെന്നുള്ള വാക്കല്ല, നെൽച്ചെടി എന്നുള്ള വാക്കല്ല, അരിച്ചെടി എന്നുള്ള വാക്കാണ് അവർക്കറിയാവുന്നത്. ഒരു ചെടിക്കും അരിയാഹാരത്തിനും ഇടയ്ക്ക് നെല്ലെന്നൊരു ഘടകം ഉണ്ടെന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ വയ്യാതായിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി സ്കൂളിൽ നിന്നും കുട്ടികളെ വീഗാലാൻഡിലേക്കല്ല കൊണ്ടുപോയിരിക്കുന്നത്, നമ്മൾ നേരെ ആന്ധ്രാപ്രദേശിലെ കർണാടകയിൽ കൊണ്ടുപോയി ഇതാണ് പാടങ്ങൾ, ഇതാണ് വയലുകൾ എന്ന് കാണിക്കേണ്ടത് വരും. അല്ലെങ്കിൽ ഈ സംശയത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല, പറഞ്ഞാൽ വിശ്വസിക്കില്ല. പഠനയാത്ര എന്നൊരു കവിത എനിക്ക് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ വിഷയം ഇതാണ് പഠനയാത്ര. പഠനയാത്ര വിദൂരദേശത്തേക്ക് വയലു കാണുവാൻ പോകുന്നു കുട്ടികൾ, മുടിവടിച്ചു ലോഹക്കുട ചൂടിച്ച് മലകളെ തളച്ചിട്ടതും കണ്ട് പൊടിയും ഉഷ്ണവും തോളിൽ ചുമന്നുകൊണ്ട് ഇതുവഴി വന്ന കാറ്റിൽ കുളിച്ച് മലിനയാം പുഴ തീരത്തു തുപ്പിയ കഠിനകാല കഫത്തിൽ ചവിട്ടി ചിറകൊടിഞ്ഞു നിലത്തേക്കു വീണ പറവ ചീറ്റും കരച്ചിലിൽ മുട്ടി ഹരിതവക്ഷോജ നാസികാഛേദനം മരമറിഞ്ഞ വിഷാദത്തിൽ മുങ്ങി പഠനയാത്രയ്ക്കു ദൂരദേശത്തേക്ക് വയലു കാണുവാൻ പോകുന്നു കുട്ടികൾ. എവിടെയെന്നു തിരക്കുന്നു കണ്ണുകൾ, അവിടെയെല്ലാം വരണ്ട നിശൂന്യത, ഒരു കിളിയൊച്ച കാക്കുന്നു കാതുകൾ, കൊടിയ മൗനം ജ്വലിപ്പിച്ചു ദിക്കുകൾ, ഒടുവിലായിരം കാതം കടക്കവേ വയലുപോലെ ഒരു സ്വപ്നം വിരിയുന്നു. വെയിലു തീയാട്ടമാടും കൃഷിയിടം, കറുകറുത്ത മനുഷ്യർ മനോഹരർ, വിവിധ വിത്തുകൾ ശേഖരിച്ച് ഓർമ്മിച്ച് വിത നടത്തി വിളയിച്ച പൂർണിലം, ചെറുമരാം മണ്ടരികൾക്ക് ജീവിതം, കരിയുമൊത്ത് കലാശിച്ച കന്തടം, കളവറിക്കുവാൻ ഞാറു നടാൻ ഇടക്കിള നടത്താൻ പഠിച്ച വിദ്യാലയം, തലചരിച്ചും നിവർത്തിയും താഴ്ത്തിയും ചെടികൾ പാൽക്കുടം കാറ്റത്തു തോറ്റിയും ഇരുളിലും വെള്ളി വെട്ടമായി മിന്നിയും വിഭവസാഗരം തീർത്തു മതിക്കുന്നു പഠനയാത്ര വിദൂര പ്രദേശത്ത് വയലു കണ്ട് തരിക്കുന്നു കുട്ടികൾ. ഒരിടമങ്ങനെ കണ്ണത്താ ദൂരത്ത് മുളകുപാടങ്ങൾ കാ
കാത്തിരിക്കുന്നു മറുവയൽ വള്ളി ചുറ്റിപ്പുണരുന്ന പയറുപൂക്കളാൽ നീലിച്ച താഴ്വര മുതിരകീരകം വെൺപരുത്തീതിന കതിരുവന്ന ഞവര ചോളം മല്ലി മിടികളിൽ മലർക്കാലം സ്വരൂപിച്ച് പരിധി വിട്ടു കളിക്കുന്നു കുട്ടികൾ ഇനിയും ഇത്തിരി പോയാൽ മാന്തോപ്പുകൾ മധുകിനിയുന്ന പപ്പായത്തോട്ടങ്ങൾ കൊടി നിറഞ്ഞപ്പോൾ ചെഞ്ചീരക്കാടുകൾ മധുരനാരകക്കാവുകൾ വാഴകൾ വഴുതന ചേന ചേമ്പ് കിഴങ്ങുകൾ പവനണിഞ്ഞ പാവൽ പന്തൽ പ്ലാവുകൾ മണിയടിച്ചു തിരിച്ചുള്ളിച്ചിട്ടും മതിവരാതെ നടക്കുന്നു കുട്ടികൾ ഇനിയൊരിക്കൽ വിദേശ രാജ്യത്തേക്ക് കടലു കാണുവാൻ പോകുന്നു കുട്ടികൾ കടലിൽ പറ്റി തുടങ്ങിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് വന്നൊരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവും പറ്റിപ്പോയൊരു കടൽ സമുദ്രം വരണ്ടുപോയിരിക്കുന്നു അവിടെ പെട്ടുപോയൊരു കപ്പൽ പറ്റിപ്പോയ കടലിൽ പെട്ടുപോയൊരു കപ്പലിൻ്റെ സ്ഥിതി എന്താണ് അങ്ങനെ ചിത്രമുണ്ട് വളരെ പ്രസിദ്ധമായൊരു ചിത്രമാണ് കടലുകൾ പറ്റുകയാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ചാമുകടൽ പറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ വിശുദ്ധനാട് കാണാനാണിട്ട് കുറേ കാലം കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചാവുകടൽ ഇല്ല അവിടെ ഇതെങ്ങനെയാണ് വിശുദ്ധനാടുണ്ടാകുന്നത് ദൈവം സൂക്ഷിക്കണമെന്നല്ലായിരുന്നു ചാവുകടൽ എല്ലാവരും കടിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ലല്ലോ ഈ കൃഷി നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് ആളുകൾ പറയും കൃഷിക്ക് ആൾ കൃഷിക്ക് ആളിനെ കിട്ടുന്നില്ല കൊയ്യാൻ ആളിനെ കിട്ടുന്നില്ല വിത്ത് വിളിക്കാൻ ആളിനെ കിട്ടുന്നില്ല നിലവരിക്കാൻ ആളിനെ കിട്ടുന്നില്ല കളവറിക്കാൻ ആളിനെ കിട്ടുന്നില്ല കറ്റവരിക്കാൻ ആളിനെ കിട്ടുന്നില്ല എവിടെ പോയി കൃഷികളെല്ലാം എവിടെ പോയി അതൊരു വിഷയമാണ് എന്തുകൊണ്ട് പോയി അതാണ് വിഷയം ഇനി ആള് പറയുന്നത് ആരെങ്കിലും വിളിച്ച് നിർത്തിയാൽ എന്തൊരു കൂലിയാ നൂറുകണക്കിന് രൂപ ഇല്ലേ പണ്ടൊന്നും കൊടുക്കണ്ടായിരുന്നല്ലോ പണ്ട് തെങ്ങ കെട്ടിയിട്ട് അടിയും കഞ്ഞിയും ചേമ്പായിരുന്നല്ലോ കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ പൈസ കൊടുക്കണം പണം കൊടുക്കണം എന്തൊരു കൂലിയാ സൈക്യമ്യത്തെ കൂലിയല്ലേ എങ്ങനെ ഈ കൃഷി നടത്താൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് കൃഷി ചെയ്യുന്ന ആളുകൾ എവിടെ പോയി എന്തുകൊണ്ട് പോയി അതൊരു വിഷയമാണ് എങ്ങനെയാണ് കേരളത്തിൽ കൃഷി ഇല്ലാതായിപ്പോയത് കേരളത്തിൽ കൃഷി ഇല്ലാതായിപ്പോയതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദി ഹിന്ദുമതമാണ് ഹിന്ദുമതക്കാരാണ് ചാതുർവർണ്ണയം ആവിഷ്കരിക്കുന്നത് ചാതുർവർണ്ണയം ആവിഷ്കരിച്ചിട്ട് ഗാന്ധിയൊക്കെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കർഷക തൊഴിലാളികൾക്ക് പ്രത്യേക പേര് കൊടുത്തു പൊലയന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കീഴാള ജാതിക്കൊരു പേര് കൊടുത്തു അവർ വേണം കൃഷി നാടായനായിട്ടുള്ള പാടങ്ങൾ മുഴുവൻ വിതയ്ക്കാനും നിലമൊരുക്കാനും വിതയ്ക്കാനും കളപറിക്കാനും കൊയ്യാനും ഈ സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാർ വേണം അവർക്ക് ആ പേര് വിട്ട് അവർ നിർത്തിയിരിക്കുക എന്നിട്ട് അവരോട് ഹിന്ദുമതം പറഞ്ഞത് നിങ്ങൾ മാത്രം ചെയ്താൽ പോരാ നിങ്ങളും നിങ്ങളുടെ കുട്ടികളും അവരുടെ കുട്ടികളും അവരുടെ കുട്ടികളും അവരുടെ കുട്ടികളും ലോകാവസാനം വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം മാത്രമല്ല ഇത് മാത്രമേ ചെയ്യാവൂ നിങ്ങൾ പള്ളി കൊടുത്തു പോകരുത് വേറെ ഒരു പണിയും ചെയ്യരുത് ഇത് മാത്രം ചെയ്യണം കുറെ ആളുകളോട് പറഞ്ഞ് നിങ്ങൾ മരം കയറുക മാത്രമേ ചെയ്യൂ വേറൊന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞു വേറെ കുറെ ആളുകളോട് പറഞ്ഞ് നിങ്ങൾ മുടി മുറിക്കുക മാത്രമേ ചെയ്യാവൂ വേറെ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല ചെയ്താൽ കുഴപ്പമെന്നാണെ ദൈവവും വരും മുടി മുറിക്കേണ്ടുന്ന ഒരാൾ ആശാരിപ്പണി ചെയ്താൽ അയാൾക്ക് ദൈവവും വരും അയാളെ പരലോകത്തിൽ ഇപ്പം നരകത്തിൽ അയാളെ കടത്തി വിട്ടിട്ട് അവിടെ വലിയ ചീവച്ചിട്ട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് പഴംപൊരി പിരിക്കുന്നുണ്ടിട്ട് വിളിക്കും ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പം പേടിയായി ആരും ചെയ്തില്ല ചില ആളോട് പറഞ്ഞ് നിങ്ങൾ വസ്ത്രം നെയ്യുക തുണി ഉണ്ടാക്കുക മാത്രമേ നിങ്ങൾ ചെയ്യാവൂ തുണി ഉണ്ടാക്കുന്ന ആളുടെ തുണി നേരെ ഉടുക്കാനുള്ള ആവശ്യമില്ലായിരുന്നു കേട്ടോ തുണി നമ്മൾ ഉണ്ടാക്കി വേറൊരാൾക്ക് കൊടുക്കണം അവരുടുത്തുന്നുണ്ട് വേറെ കട്ടിൽ പണിയുന്ന ഒരാളിനെ കട്ടിൽ കിടക്കാനുള്ള നിയമമില്ല കട്ടിൽ പണിഞ്ഞ് വേറൊരാളിന് കൊടുത്തിട്ട് അവർ നിലത്തെടുത്ത് ഉറങ്ങിക്കോളാം വീട് പണിയുന്ന ഒരാളിനെ വീട്ടിൽ താമസിക്കാനുള്ള ആവശ്യമില്ല വീട് പണിഞ്ഞ് വേറെ ആളുകൾക്ക് കൊടുത്തിട്ട് ഉയർന്ന ആൾക്കാർക്ക് ഉയർന്നാണ് അവർ പറയുന്നതാണ് എത്ര ഉയർന്നാന്നുള്ള എനിക്ക് അഭിപ്രായമൊന്നുമില്ല ഉയർന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് ഇവര് റോഡിൽ കിടന്ന് പറയുകയുള്ള അങ്ങനെയാണ് ഏത് കാര്യത്തിലും കർഷക തൊഴിലാളി ഈ നിലം മുഴുവൻ നോക്കി നന്നായിട്ട് വിത്ത് വിത്ത് നെല്ലാക്കി മെതിച്ച് കൊണ്ടുവന്ന ജന്മിക്ക് ഉടമസ്ഥനെ കാണിക്കണം ഉടമസ്ഥനെ കാണിക്ക് വെച്ചിട്ട് അയാൾ പട്ടണം കിടക്കണം കൂലിയില്ല ഒരു കാര്യമില്ല അയാളും അയാളുടെ കുടുംബം മക്കളും 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 ആയിട്ട് ഇങ്ങനെ പോണം ഇതാ ഇതിന് കേരളത്തിൻ്റെ എന്തെങ്കിലും പരിഹാരം ഉണ്ടായി ഒരു പരിഹാരം ഉണ്ടായില്ല പരിഹാരം ഉണ്ടായത് കേരളത്തിലെ മൂമെന്റുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെയും
സഹോദരൻ അയ്യപ്പൻ്റെയും അയ്യങ്കാളിയുടെയും മറ്റും മുന്നേറ്റമുണ്ടായ കാലത്താണ് ഇതൊരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയത്. ഏറ്റവും വലിയ ഭൗതിക ചിന്തയാണ്, ദൈവചിന്തയാണ്. പക്ഷെ ദൈവമാണല്ലോ ചാതുർവർണ്ണയെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ചാതുർവർണ്ണ വ്യവസ്ഥയെ ധിക്കരിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരു ചെയ്തത്, അയ്യങ്കാളി ചെയ്തത്, സഹോദരൻ അയ്യപ്പൻ ചെയ്തത്. ഏറ്റവും വലിയ ദൈവം എന്താ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അവരാ ദൈവനന്ദ ചെയ്തത് കൊണ്ടാണ് കേരളത്തിലെ ചെളിയിൽ കൊണ്ടുപോകുമായിരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളി സ്കൂളിൽ പോയി പഠിച്ചത്, ആദ്യത്തെ പി എസ് സി ബസ് എന്നീ പ്യൂണായത്, ഓട്ടെ അത്രയ്ക്കും ആയല്ലോ, ആദ്യത്തെ ഫ്ലൈറ്റിൽ ഗൾഫിൽ പോയി പണിയെടുത്തത്, അവന്റെ വീട് മാറി, വസ്ത്രധാരണ രീതി മാറി, സംഭാഷണ രീതി മാറി, ആഹാര രീതി മാറി, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റി എന്നെല്ലാം കാര്യങ്ങൾ അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കൃഷി ചെയ്യാനാളില്ലാതായി. കൃഷി ചെയ്യാനുള്ള ആളിനെ നിയമിച്ചത് ഏറ്റവും വലിയൊരു വ്യാജ പ്രസ്താവനയിലൂടെ, ഇതെല്ലാം ദൈവത്തിന്റെ നിയമനങ്ങളാണ് എന്ന് പറഞ്ഞ് ഈ വ്യാജ പ്രസ്താവന നടത്തി ആളുകളെ കൃഷിക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഹിന്ദുമതമാണ്. അത് മുഴുവൻ മാറിയല്ലോ. അപ്പൊ കേരളത്തിൽ കാർഷിക വൃത്തി കൃഷി ഇല്ലാതായി പോയതിന് കാരണം കേരളത്തിലെ ഹിന്ദുമതമാണ്. ഹിന്ദുമതം ഒരിക്കലും തൊഴിലാളിയോട് മനുഷ്യത്വത്തോടുകൂടി സമീപിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ തൊഴിലാളിക്ക് ബഹുമാനം കിട്ടിയിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജോലി ചെയ്യുന്ന ഒരാളിനെ മോശപ്പെട്ട ഒരാളായിട്ടാണ് നമ്മൾ കണക്കൂട്ടിയിരുന്നത്. മുഖം മടിക്കുന്ന ഒരാള്, മുടി മുറിക്കുന്ന ഒരാള്, മുടി മുറിക്കാൻ പറ്റുമോ നമുക്കാർക്കെങ്കിലും? വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ എന്നതിലും തന്നെ തന്നെയാണ് മുറിക്കുന്നത്. അതിന്റെ കാര്യം വെച്ചാല് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സൗന്ദര്യ ബോധമില്ലാത്ത ആളും ഞാൻ എന്റെ കത്തറി കൊണ്ട് കൈ കിട്ടുന്നത് നാല് വെട്ടം കിട്ടും. കത്തല പിടിക്കില്ല എനിക്ക്, ശശി വേറെ ഭാഗ്യവാനാണ്, മുടിയില്ല, ശശിവർണ്ണ ബാധിക്കില്ല. പക്ഷെ ഇത് വലിയ പാടാ ഒരാളിന്റെ, എന്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്റെ സ്വന്തം കാര്യമാണ്, ഞാനിപ്പോ എങ്ങനെ നടന്നാലും നാട്ടിലേക്ക് എന്താ വേണമെന്നുള്ള ചിന്തയാണ്. അതേസമയം വേറെ ഒരാളിന്റെ മുടി ഭംഗിയായിട്ട് മുറിച്ച് അയാളെ സുന്ദരനാക്കി പെണ്ണ് കാണാൻ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കഴിവ് തന്നെ വേണം. വെറും ഒരു കഴിവ് മാത്രമല്ല, കലാബോധം ഉണ്ടാവണം. കലാബോധവും കണക്കുകൂട്ടലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ മുടി മുറിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആളിനെ നമ്മളുടെ ഇരട്ട പേരിട്ട്, ജാതി പേരിട്ട് ഏറ്റവും മോശപ്പെട്ട ആളായിട്ട് വിളിച്ചു. അയാളുടെ ജോലിയാണ് നമ്മുടെ തെറിവാക്കായിട്ട് മാറിയത്. നിനക്ക് വേറൊരു പണി ഇല്ലയോ എന്ന് ചോദിക്കുന്ന പകരം നിനക്ക് വേറൊരു, അയാൾ തൊഴിലാണ് പറയുന്നത്. എങ്ങനെ നമ്മൾ സുന്ദരനാക്കുന്ന ആളിന്റെ തൊഴിൽ പറഞ്ഞാണ് അയാളെ ആക്ഷേപിക്കുന്നത്. ഈ രീതിയിൽ ആക്ഷേപിക്കാൻ ആരാണ് കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചത്? പറഞ്ഞൊന്നുമില്ല. ഈ രീതിയിൽ ആക്ഷേപിക്കുവാൻ കേരള സമൂഹത്തെ പഠിപ്പിച്ചതാണ് ഹിന്ദുമതം. അവരാണ് പറഞ്ഞത് അയാളൊരു മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഏറ്റവും നല്ല നന്നായിട്ട് ഒരു കട്ടിലെ വസരിയോ പണിഞ്ഞിരുന്ന ആള്, നമുക്കറിയില്ല കട്ടിലെ വസരിയോ പണിയാൻ പറ്റും. എനിക്കാണെങ്കിൽ ഒരു ആണി ഇരിക്കാൻ പോലും ശരിക്കറിയാം. എനിക്കങ്ങനെ വിദ്യാഭ്യാസം ഇല്ല, ഞാൻ വേറെ രീതിയിലാണ് പഠിച്ചത് അതുകൊണ്ട്. പക്ഷെ അങ്ങനെ കസേരയും കട്ടിലും ഉണ്ടാക്കി തരുന്ന ഒരാളെ ഏറ്റവും മോശപ്പെട്ട ആളായിട്ടാണ് നമ്മളെ കണക്കൂട്ടിയിരുന്നത്. അവരോട് പറയാം നിങ്ങൾ വീട്ടിൽ കയറി പുറത്തു വയ്ക്കണം പറയാം. ദൈവങ്ങളായ ദൈവങ്ങൾ മുഴുവൻ ഉണ്ടാക്കി കൊടുത്തവരെ അമ്പലത്തിനകത്തേക്ക് ആരാധിക്കാൻ സമ്മതിച്ചിട്ടില്ല. അമ്പലമൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക, എന്നിട്ട് ഇവര് പുറത്തേക്ക് പോവുക. ഇതാണ് നാഗർകോവിലെ സ്ത്രീ വീടിന് ഓടിടാനായിട്ട് കോടതി ഉത്തരവ് സമ്പാദിച്ചെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? സ്ത്രീകളോടാണ് ഏറ്റവും മോശമായിട്ട് ഹിന്ദുമതം പെരുമാറിയുള്ളത്. അതിന് ബ്രാഹ്മണനെന്നോ അല്ലെങ്കിൽ കീഴാളാണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാ സ്ത്രീകളോടും ഏറ്റവും മോശമായിട്ടാണ് പെരുമാറിയുന്നത്. സ്ത്രീകൾ അന്തർജനാണ്, അകത്തിരിക്കുന്ന മനുഷ്യർ. എല്ലാ മതക്കാരും അങ്ങനെ തന്നെയാണ്, എങ്കിലും ഇത് ചരിത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരതയായി പോയി. അന്തർജനം എന്നാണ് അവർ വിളിച്ചിരുന്നത്. പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, ഭക്ഷണം പിടിക്കാനേ പാടില്ല, വീട്ടിൽ ജോലികൾ ചെയ്യുക, അടുക്കളയിൽ പണി ചെയ്യുക, പ്രസവിക്കുക, രണ്ടേ രണ്ട് പണി മാത്രമേ അവരെ സംതൃപ്തിയുള്ളൂ. വേറെ ഒരു കാര്യം അവർ ചെയ്യാൻ പാടില്ല. എനിക്ക് തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന കേരളത്തിലെ കീഴാള ജനതയിലായിപ്പെട്ട സ്ത്രീകളാണ്. മേലാള ജനതയിൽപ്പെട്ട മേലാള പുരുഷന്മാരോടൊപ്പം മേലാള സ്ത്രീകൾക്ക് അവരുടെ തൊഴിൽ സ്ഥലത്ത് പോകാൻ സാധിക്കില്ലായിരുന്നു. അവരുടെ തൊഴിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ അമ്പലമാണല്ലോ, ഒരു കാര്യമില്ലാത്തൊരു പണിയല്ലേ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വിളക്കിങ്ങനെ വട്ടം കാണിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണമെങ്കിൽ തിരണ്ടി, വേണമെങ്കിൽ തിരണ്ടി, വേണമെങ്കിൽ തിരണ്ട അടി പൊടി ഇന്ദ്രണ്ടെടുത്തുണ്ടെന്ന് അത്തൊരു കൊടുക്കുന്ന പണിയല്ലേ ചെയ്യുന്നത്, യാതൊരു പ്രയോജനമില്ലാത്ത പണി. പക്ഷെ ഈ പണി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് അവരുടെ സ്ത്രീക്ക് ചെയ്യാൻ ചെല്ലാൻ സാധിക്കില്ലായിരുന്നു. അവരുടെ സ്ത്രീയെ മാറ്റി നിർത്തിയിരിക്കുന്നു. അവര് സ്ത്രീയെ അമ്പലത്തിൽ പ്രവേശിപ്പിച്ചത് ദേവദാസിയായിട്ടായിരുന്നു. ദേവദാസികളുടെ പണിയപ്പോ നമുക്കറിയാലോ, ദേവദാസികളാണ്. ഞാൻ നേരത്തെ പോയ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇപ്പോഴും ദേവദാസികൾ
വൃദ്ധകളായിട്ടുള്ള ദേവദാസികൾ വിഷമിച്ച് അമ്പലവത്സരത്തിലടക്കം നമുക്ക് കാണാൻ സാധിക്കും. ദേവദാസികളായിട്ടാണ് ഹിന്ദുമതം സ്ത്രീകളെ അമ്പലത്തിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അതേസമയം ദളിതനാണെങ്കിൽ അവരുടെ തൊഴിൽശാല തൊഴിലിടങ്ങളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ആണാളും പെണ്ണാളും കൂടെ കൊയ്യാൻ പോകും. ആണാളും പെണ്ണാളും ഒന്നിച്ചിരുന്ന് വെറ്റം കൊടുക്കും. ആണാളും പെണ്ണാളും വേണമെങ്കിൽ ഒന്നിച്ചിരുന്ന് ദേശം കള്ളും കുടിക്കും. എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം, കുറേയെങ്കിലും സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നത് ദളിത് കുടുംബങ്ങളിലുള്ള സ്ത്രീകളാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കാഞ്ചായിലേക്ക് പറഞ്ഞിട്ടുണ്ട്. കാഞ്ചായിലേക്കയുടെ വൈ ഐ എം നട്ട് ഹിന്ദു എന്നുള്ള പുസ്തകത്തിൽ എങ്ങനെയാണോ ദളിത് സ്ത്രീകൾ അന്നത്തെ കാലത്ത് സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നത് എന്ന് വളരെ വിശദമായിട്ട് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഹിന്ദുമതം എന്ന കൃഷി നശിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഈ ഹൈന്ദവ ബോധമാണ്. ഹിന്ദുമതം മുന്നോട്ട് വെച്ച ചാതുർവർണ്ണ സമ്പ്രദായമാണ്. ആ ചാതുർവർണ്ണ സമ്പ്രദായത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ആദ്യമായിട്ടുള്ള കർഷക സമരം നടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ കർഷക സമരമാണ് അയ്യങ്കാളി നടത്തിയത്. ആ സമരത്തിലൂടെയാണ് കീഴാള ജനതയിലെ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത്, സമൂഹം മനസ്സിലാക്കിയത്. അന്നുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ എന്തെല്ലാമാണെന്നറിയാം? ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഭ, എല്ലാവരും അറിയാവുന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം പറഞ്ഞത്. കഴുതക്കുട്ടികളെയും കുതിരക്കുട്ടികളെയും കൂടെ ഒന്നിച്ച് ഒരു മുഖത്തിൽ കെട്ടാമോ, വണ്ടിയിൽ കെട്ടാമോ എന്നാണ് ചോദിക്കുന്നത്. കീഴാളന്റെ മക്കളെല്ലാം കഴുതക്കുട്ടികൾ, മേലാളന്റെ മക്കളെല്ലാം കുതിരക്കുട്ടിയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നത് എങ്ങനെയാണ്? അപ്പൊ ഈ സമ്പ്രദായം മാറിയത് ആത്മീയ ബോധം കൊണ്ടല്ല, ദൈവവിശ്വാസം കൊണ്ടല്ല, മറിച്ച് മനുഷ്യബോധം, യുക്തിവാദത്തിന്റെ അടിസ്ഥാന ഘടനയായ സ്നേഹം, മനുഷ്യസ്നേഹം, ഈ മനുഷ്യസ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് മാറിയത്. അന്ന് പറഞ്ഞിരുന്നത് ദൈവം വിധിച്ചതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പൊ പറയുന്നത് അങ്ങനെയായിരുന്നു ദൈവത്തിന്റെ വിധി എന്നാണ്. ദൈവവിശ്വാസികൾ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. എന്തായാലും ബസ് കൈയാഴ്ച നിർത്തിയാൽ ദൈവം സഹായിച്ച് നിർത്തി, നിർത്തിയില്ലെങ്കിൽ ദൈവം സഹായിച്ച് നിർത്തിയില്ല, ദൈവത്തിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. അങ്ങനെയാണ്, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. നമ്മൾ പറയുന്ന അങ്ങനെയല്ല. ഇപ്പൊ ഒരു വിദ്യാർത്ഥി ഈ പഠിക്കാൻ നിർവാഹമില്ല, ദൈവവിശ്വാസികൾ പറയുന്നത് അവന്റെ വിധിയാണ്, ദൈവത്തിന്റെ നിശ്ചയമാണ് അവന് പഠിക്കാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ തീർത്തും കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാരെ തിരുത്തി ചെറിയ ചെറിയ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കി ചെറിയ ചെറിയ പണപ്പിരിവുകൾ നടത്തി ഈ കുഞ്ഞിനെ സ്കൂളിൽ അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിധിയെ ലംഘിച്ചവരാണ് കേരളീയർ. കേരളത്തിന്റെ പുരോഗതിയുടെ ചരിത്രം മുഴുവൻ വിധിയെ ലംഘിക്കുന്ന, ദൈവ നിയമങ്ങളെ ലംഘിക്കുന്ന, മതവിശ്വാസങ്ങളെ ലംഘിക്കുന്ന രീതിയായിരുന്നു. ഇതാണ് നമ്മുടെ രീതി. പക്ഷേ ഇന്നത്തെ കേരളീയ സമൂഹം, ഇന്നത്തെ കേരളീയ സമൂഹം യുക്തിചിന്തയിൽ നിന്നും അകന്ന് ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിന്റെ ഗർത്തങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കരണരേഖയിൽ ധാരാളം ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അന്ന് അക്ഷയത്രതയാണ്, അക്ഷയത്രതയ്ക്ക് സർക്കാരിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ് എന്റെ രസം. ഒരിക്കലും ഒരു സെക്യുലർ ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലല്ലോ. സർക്കാർ ചെയ്തെന്ന് വെച്ചാല് പോസ്റ്റ് ഓഫീസ് മുഖേന സ്വർണം വിതരണം ചെയ്തത്. പോസ്റ്റ് ഓഫീസിൽ നിന്നും കോയിനുകൾ, സ്വർണ്ണ നാണയങ്ങൾ വാങ്ങിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു നല്ല രസമുള്ള ഒരു വാർത്ത, രസം സങ്കടപ്പെടുന്ന ഒരു വാർത്ത, എന്തിനാ രസം എന്ന് പറയുന്നത്, സങ്കടപ്പെടുന്ന ഒരു വാർത്ത, ഒരു അധ്യാപിക പി എഫ് നിന്നും ലോൺ എടുത്തോണ്ട് പോയി അക്ഷയ തൃതീയയ്ക്ക് സ്വർണം വാങ്ങിച്ചു തിരിച്ചു വരുമ്പോൾ അതായത് കൊള്ളടിച്ചിട്ട് പോയി എന്നുള്ളതാണ്. വസ്തുത രസകരമാണ് നമുക്ക് തോന്നുമെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കണപ്പെട്ടാണ് അവർ സ്വർണം വാങ്ങിച്ചത്, അതുകൊണ്ട് അവരുടെ വിശ്വാസം, അവരുടെ വിശ്വാസം അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ ഇനി വെച്ചിട്ട് വെച്ചിട്ട് പുരോഗതിയാണ് പറയുള്ളത്. ഒന്ന്, ഒരർത്ഥമില്ല, നമുക്കറിയാം നമ്മളാരും ഇവിടെ പോയി ജീവിക്കാറില്ലല്ലോ. കേരളത്തിലെ മനുഷ്യസ്നേഹികൾ ആരും, ഭൗതികവാദികൾ ആരും തന്നെ അക്ഷയത്രവിയെ കാലത്ത് ജോസ് അലൂകാസിന്റെ മുമ്പിൽ ചെന്ന് ജീവിക്കാറില്ല, പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ചെന്ന് ജീവിക്കാറില്ല. നമുക്കാണ് മനുഷ്യത്വ ബോധമുള്ള, ശാസ്ത്രീയ ബോധമുള്ള നമുക്കാണ്. വേറെ ഏറ്റവും വലിയ തട്ടിപ്പ് നിറയുള്ള വാസ്തുശാസ്ത്രം എന്നുള്ള സാധനമാണ്. വീട് വയ്ക്കുന്നതിന് മുൻപ്, പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ താമസിച്ചാൽ ആർക്കെങ്കിലും പനി വന്നാൽ ആളുകൾ ഓടിപ്പോകുന്നത് ഡോക്ടറുടെ അടുത്തേക്കാണോ അതോ ജ്യോത്സ്യന്റെ അടുത്തേക്കാണോ? ആദ്യമേ ഡോക്ടർക്ക് പോയി നമ്മൾ മാറ്റും, പനി മാറ്റും. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പനി വന്നത് എന്ന് നമ്മൾ ആലോചിക്കും. വൈറസ് ബാധയാണെന്ന് ഒരുപാട് നാലാം ക്ലാസ്സിൽ പോയി പിള്ളേർക്കെല്ലാം അറിയാൻ പറ്റും, പക്ഷെ അങ്ങനെയല്ല. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താൻ വേണ്ടി ജ്യോത്സ്യനെ കാണാൻ പോവാ. ജ്യോത്സ്യന്മാരുടെ വീടിന്റെ മുറ്റത്ത്, ഡോക്ടറുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നതെന്നാണ് ആളുകൾ ഇരിക്കുന്നത്. വലിയ റൂമുണ്ട്, വലിയ മേശയും കസേരയൊക്കെയിട്ടുണ്ട്. ഡോക്ടർമാരുടെ പിന്നെ പോർട്ടിക്ക്, ഡോക്ടർമാരുടെ വിസിറ്റിംഗ് റൂമിൽ സന്ദർശകർക്ക് ഇരിക്കാനുള്ള മുറിയിൽ ഇട്ടിരിക്കുന്ന പോലെയുള്ള കസേര.
അവിടെ ഇട്ടിരിക്കുന്ന പഴയ മാസികകൾ, എല്ലാ മാസികകളും ഇല്ല, ഏറ്റവും പഴക്കം ചെന്ന ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള മാസികകളാണ് അവർ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ വായിച്ചിട്ട് അവിടെ ഇരിക്കും. ഓരോരുത്തരെയായിട്ട് ഡോക്ടറെ വിളിക്കുന്നവണ്ണം കൂപ്പൺ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരെയായിട്ട് ജ്യോതിഷം വിളിച്ചിട്ട് പറയും പനി വന്ന എന്തുകൊണ്ടാണെന്ന്, എന്തുകൊണ്ടാണെന്ന്. പനി വന്നപ്പോൾ നമ്മൾ ഡോക്ടറെ കൊണ്ട് മാറ്റി, പക്ഷെ എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയെ വലിയ ന്യായം പറഞ്ഞിരുന്നു. അതായത് ചൊവ്വാ ഗ്രഹത്തിൻ്റെയോ ശനി ഗ്രഹത്തിൻ്റെയോ ഏതാണ്ട് പരിപാടിയാണ് ഈ സാധനം എന്നാണ് പറഞ്ഞിരുന്നു. എന്നിട്ട് അതിന് പരിഹാരം അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി പൂജ നടത്തുക, പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടത്ര ദക്ഷിണയും കൊടുക്കുക. ഇതാണ് ഈ രീതിയിലേക്ക് എന്തുകൊണ്ട് കേരളം മാറി. യുക്തി ഇന്ത്യയിൽ നിന്നും നമ്മൾ ഏറ്റവും വലിയ മോശപ്പെട്ട അന്ധവിശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ മാറി എന്നാണല്ലോ അതിന്റെ അർത്ഥം. പക്ഷെ ജ്യോത്സ്യന്മാരെങ്കിലും ചെയ്യില്ല കേട്ടോ. ഒരു ജ്യോത്സ്യൻ എന്തുകൊണ്ടാണ് എനിക്ക് കഷ്ടകാലം വന്നതെന്ന് വേറെ ജ്യോത്സ്യം കണ്ട് ചോദിക്കത്തില്ല. അയാളോട് വേറെ പരിഹാരം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടോ? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജ്യോത്സ്യന്റെ മകളെ കാണാതെ പോയി. പുള്ളി ഇതൊന്നും വെച്ച് കണ്ടു പിടിച്ചൊന്നുമില്ല, കബടി ഒന്നും നിർത്തി ഈ പെണ്ണങ്ങോട്ട് പോയി ധരിക്കുന്നില്ല. നേരെ പോലീസിനെ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ അന്വേഷണം എന്നൊരു നഗ്നത എഴുതേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഖാസിയുടെയും കന്യാസ്ത്രീയുടെയും ക്ഷേത്ര പൂജാരിയുടെയും ദുർമരണം, ഖാസിയുടെയും കന്യാസ്ത്രീയുടെയും ക്ഷേത്ര പൂജാരിയുടെയും ദുർമരണം ആരന്വേഷിക്കണം? ക്രൈംബ്രാഞ്ച്, CBI, പട്ടാളം. ദൈവമേ ദൈവമേ, നിന്റെ പേര് ആരും പറയുന്നില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടന്നത് ദൈവമല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു ആപത്തുണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ പോലീസിനെ പോയി കാണുന്നത്, പോലീസിനെ പോയി അന്വേഷിക്കുന്നത്? പോലീസിനെ അല്ലെങ്കിൽ പട്ടാളത്തെ അല്ലെങ്കിൽ പോലീസിനെ, ഇന്റലിജൻസ് ബ്യൂറോയെ, അതുപോലുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ ദൈവത്തിന് അവിടെ പ്രസക്തി ഇല്ലാതെ വരുന്നു. പക്ഷേ കേരളം തിരിച്ച് ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നതോടൊപ്പം ശാസ്ത്രീയമായ നേട്ടങ്ങളെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. ഈ കമ്പ്യൂട്ടർ ജ്യോതിഷം അതിപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കമ്പ്യൂട്ടർ കൊണ്ടിട്ട് ആളുകളുടെ ജാതക പൊരുത്തം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. മാരേജ് ബ്യൂറോയിലെല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറുണ്ട്. അവരുടെ ഏറ്റവും വലിയ പരസ്യം ഇതാണ്, ഞങ്ങൾ കമ്പ്യൂട്ടറിലൂടെയാണ് ജാതക പൊരുത്തം ചെയ്യുന്നത്, തെറ്റത്തില്ല എന്നുള്ളതാണ്. കബഡി ഉപേക്ഷിച്ചു, കമ്പ്യൂട്ടറാണ്. എനിക്കങ്ങനെ കവിത എഴുതേണ്ടി വന്നിട്ടുണ്ട്, മാരേജ് ബ്യൂറോ എന്നൊരു നഗ്ന കവിത. അതിങ്ങനെയാണ് ചെറിയൊരു കവിത. പള്ളിക്കല്യാണം. ആകാശത്തേക്ക് നോക്കി അച്ഛൻ പറഞ്ഞു, വധൂവരന്മാരെ കണ്ടെത്തിയതും കൂട്ടി യോജിപ്പിച്ചതും ദൈവമാകുന്നു. സദസ്സിന്റെ പിൻനിരയിൽ ഒരാൾ ഇരുന്ന് ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു മാരേജ് ബ്യൂറോ നടത്തുന്ന ജോർജ് കുട്ടിച്ചായൻ. ജോർജ് കുട്ടിച്ചായനാണ് ഈ ആളുകൾ കണ്ടെത്തിയത്, കല്യാണം കഴിപ്പിച്ചത്. പക്ഷെ വള്ളിയിൽ വെച്ച പറയുന്നത് പാവപ്പെട്ട ദൈവമാണെന്ന്. അങ്ങനെ അവരുള്ള ശിക്ഷയ്ക്കുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മറപ്പപ്പ മരിച്ച് പരലോകത്ത് ചെന്നപ്പോ ദൈവം പറഞ്ഞ് നിനക്ക് നരകമാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നരകം? ഞാനിങ്ങനെ അങ്ങയുടെ പ്രാധാന്യം പ്രശംസകളും എല്ലാം പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നല്ലോ, സുവിശേഷ പ്രസംഗമായിരുന്നല്ലോ, പക്ഷേ എന്തിനാണ് എനിക്ക് നരകം തന്നിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ജോസഫിന്റെ ഭാര്യയിൽ ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചെന്ന് നീ ലോകത്തെല്ലാവരും അപവാദം പറഞ്ഞിട്ടുണ്ടല്ലേ. എനിക്കെതിരെ നീ നടത്തിയ ഏറ്റവും വലിയ അപവാദ പ്രയോഗമായിരുന്നല്ലോ അത്. അതാണ് നിനക്ക് നരകമാണെന്ന് പറയാൻ എന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് സ്ഥിതി. ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും അന്ധവിശ്വാസത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. വാസ്തുശാസ്ത്രം, വാസ്തുശാസ്ത്രം ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറഞ്ഞാല്, അപ്പൊ ഈ ചെന്ന് കണ്ടാൽ അവര് പറയും ഈ പനി വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ വാതിൽ വടക്കോട്ടിരിക്കുന്നു, അതാണ് എന്റെ കാരണം. പനി വരുന്നതിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, വൈറസ് ബാധ, അങ്ങനെ ഒരുപാട് വിന്യാസം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് നമുക്ക് പനി അസുഖങ്ങളെ വരുന്നത്. പക്ഷെ ജ്യോത്സ്യം പറയുന്നത് അങ്ങനെയല്ല, വാസ്തുക്കാര് പറയുന്നത് അത് നിങ്ങളുടെ വാതിൽ വടക്കോട്ടിരിക്കുന്നതാണ് ഒരു വിഷയം. അപ്പൊ നമ്മൾ ഈ വാതിൽ മാറ്റണം. വാതിൽ മാറ്റണമെങ്കിൽ നമ്മൾ വാതിൽ മാറ്റുന്ന കോൺട്രാക്ടർമാർ ചെന്ന് കണ്ടാൽ അവര് പറയും ഈ വാതിൽ ഇവിടെ നിർത്തി അങ്ങോട്ട് മാറ്റിത്തരാൻ 50,000 രൂപ വേണം. നമ്മുടെ 50,000 രൂപ അയാൾ വാങ്ങിക്കും. എനിക്ക് തോന്നുന്ന ഈ ജ്യോത്സ്യന്മാരും ഈ എഞ്ചിനീയർമാരും തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ട് എന്നാ. അല്ലെങ്കിൽ എന്താ, നമ്മളെ കൊണ്ട് ഒരു പനി വന്നതിന് ഒരു ചെറിയ പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ തീർത്ത പനിക്ക് വേണ്ടിട്ട് 50,000 രൂപ നമ്മൾ ചെലവാക്കുന്നതിനാ, അതാണ്. അല്ലെങ്കിൽ നിങ്ങളെ റൂഫ് ഇരിക്കുന്നത് ശരിയല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞെടുക്കുക. അതാണ് വാസ്തുവിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ആയിട്ട് സമൂഹം കാണുന്നത്. എന്റെ അനുഭവം അങ്ങനെയല്ല, ഞാനേ വാസ്തു നോക്കാതെ ഈ വീട് വെച്ചൊരാളാണ്. എന്തെല്ലാം വേണം? ഞങ്ങൾ 5 പേരുണ്ട്, 5 പേർക്ക് കിടന്നിറങ്ങാൻ സ്ഥലം വേണം, 5 പേർക്ക് 3 ബെഡ്റൂം, അച്ഛനും അമ്മയും ഞാനും സുഷമയും മകൻ. അപ്പൊ ഞങ്ങൾ 2 പേർക്ക് 2 എണ്ണം, 50 എണ്ണം, അങ്ങനെ 3 ബെഡ്റൂം. പിന്നെ ഇരിക്കാനുള്ള സ്ഥലം, വായിക്കാനുള്ള സ്ഥലം, അടുക്കള, ഇത്രയുള്ള കാര്യം. ഒരു വാസ്തു നോക്കിയിട്ട്
നമ്മൾ നോക്കിയത് വീടിന് മുമ്പിൽ സൂര്യോദയം കാണുന്ന ഒരു ദൃശ്യമുണ്ട് അവിടെ, ദൂരെ ഒരു മല കാണാം. അപ്പൊ എനിക്ക് രാവിലെ വന്നിരുന്നാൽ ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചിരുന്ന കാണാം, ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചിരുന്ന കാണാം, മഴവില്ല അധികം ഗംഭീരമായിട്ട് മഴവില്ല മുഴുവൻ കാണാം. അങ്ങനെയൊക്കെയുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെയാണ് വീട് വെച്ചത്. വാസ്തുക്കാർ തിരക്കിട്ടില്ല, അത് തുടങ്ങാൻ നേരം നിലവിളക്ക് കത്തിക്കട്ടെ. ഞാൻ നിലവിളക്ക് കത്തിക്കില്ല. ഞാൻ തൊഴിലാളികളോട് ചോദിച്ചത്, നിങ്ങളൊരു നല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് എന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിന് വിശ്വാസമുണ്ടോ, ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന മാനസികമായ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഹലോ, ഉണ്ട്, എന്റെ തൊഴിലില്ലേ, ഉണ്ട്. ഞാൻ പറയുന്ന അതാ വേണ്ടുന്നത്, വേറെ പൂതിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കെട്ട് ചെയ്തു. അവിടെ ചെന്ന് താമസിന് ശേഷം എന്റെ അനുഭവം എന്താണെന്നറിയാം, വാങ്ങി ചെന്ന് കയറി താമസിച്ചിട്ട് ഇന്നേ വരെ കവിതയ്ക്ക് എനിക്ക് ആറ് അവാർഡ് വന്നിട്ട്. സതി ശ്രദ്ധിക്കണം കേട്ടോ, ഒരു നിങ്ങൾ വാസ്തു നോക്കാതെ വീട്ടിൽ താമസിച്ച് നോക്കൂ, നിങ്ങളുടെ പുസ്തകത്തിൽ അവാർഡ് കിട്ടിയേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആറ് അവാർഡ്, പി കുഞ്ഞിനാഥന്റെ പേരിലുള്ള അവാർഡ്, മൂലൂരിന്റെ പേരിലുള്ള അവാർഡ്, ടി എൻ കുമാറിന്റെ പേരിലുള്ള അവാർഡ്, യേശുദാറിന്റെ പേരിലുള്ള അവാർഡ്, എം കെ കെദാറിന്റെ പേരിലുള്ള അവാർഡ്, ഇതേ ഏറ്റവും അവസരം തന്നെയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പൊ വാസ്തു നോക്കാതെ നമ്മുടെ സൗകര്യം അനുസരിച്ച് വീട് വെച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ നടക്കും. വാസ്തു വെക്കാതെ വീട്, വാസ്തു നോക്കാതെ വീട് വെക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അനുഭവം ഉള്ളതുകൊണ്ട് അനുഭവത്തിന്റെ വിളിച്ച ആൾ പറയും, എനിക്ക് അനുഭവം ഉണ്ടെന്നില്ല പറയുന്നത്, ഞാനിങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എന്നെ ദോഷഫലങ്ങൾ ഉണ്ടായി, എനിക്ക് അനുഭവമുണ്ട്, എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളം തിരിച്ചുപോവാണ്. വാസ്തുശാസ്ത്രം പഠിപ്പിക്കുന്നതിന് സർക്കാരിന്റെ സഹായത്തോടുകൂടിയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ആറന്മുളയിലെ വാസ്തുവിദ്യ കേന്ദ്രമുണ്ടല്ലോ, അവിടെ പീഠം, അവിടെ പഠിപ്പിക്കുന്നു. എന്നിട്ട് നമ്മുടെ എഞ്ചിനീയർമാർ പോരാതെ വാസ്തുക്കാരൂടെ വന്ന് ഏതെങ്കിലും ഒരു അണക്കെട്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് നിർമ്മിക്കാൻ സാധിക്കൂ? വാസ്തുശാസ്ത്രം അനുസരിച്ച്, വാസ്തുശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഇവരീ പറയുന്നതല്ല, വാസ്തുശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. മനുഷ്യാലയ ചന്ദ്രിക ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കണം. അതിനകത്ത് നാല് ജാതിക്കാർക്ക് മാത്രമേ വീട് വയ്ക്കാൻ സ്ഥലം പറഞ്ഞിട്ടുള്ളൂ. ബ്രാഹ്മണർക്ക്, ക്ഷത്രിയർക്ക്, വൈശ്യർക്ക്, ശൂദ്രർക്ക്, ഇവർക്ക് മാത്രമേ വീട് അനുവദിച്ചിട്ടുള്ളൂ, വേറെ ആർക്കും വീട് അനുവദിച്ചിട്ടില്ല. വേറൊന്നവർക്ക് വീട് വേണ്ട, അന്നായിരുന്നു ഹിന്ദു അതിനായിരുന്നു തീരുമാനിച്ചത്. ഞങ്ങൾ മാത്രം വീട് താമസിച്ചാൽ നിങ്ങളൊക്കെ റോഡിൽ കിടന്ന് അറിയണം, വരമ്പേ കിടന്ന് അറിയിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാല് വർണ്ണങ്ങൾക്ക് അപ്പുറത്തുള്ള ആർക്കും തന്നെ വീട് വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വാസ്തുശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നവര് പാവപ്പെട്ട ജനതയ്ക്ക് വീടുണ്ടാക്കുന്നതിന് വാതിൽ കിഴക്കോട്ടിരിക്കണം, വടക്കോട്ടിരിക്കണം, പടിഞ്ഞാറോട്ടിരിക്കണം എന്നൊക്കെ പറയുന്നത്? വെറും തട്ടിപ്പാണ്. പക്ഷെ ആ തട്ടിപ്പിന്റെ ലോകത്തിലേക്ക് കേരളം വളരെ വേഗം പോയിക്കൊണ്ടേയിരിക്കുന്നു. എത്ര പേരാണ് വാസ്തു നോക്കാതെ ആ വീട് നിർമ്മിക്കുന്നത്? സിനിമയിലേക്ക് നോക്കൂ, അപൂർവമായിട്ട് ചില സിനിമ ഉണ്ടാകുന്നുണ്ട്. തട്ടുമ്പുറത്തപ്പൻ അപൂർവമായിട്ടുണ്ടായ ഒരു സിനിമയാണ്, അധികമായും കണ്ടിട്ടില്ല. ചെറിയൊരു സിനിമ തട്ടുമ്പുറത്തപ്പൻ എന്നാണ് ആ സിനിമയുടെ പേര്. ഒരു വീട്, ഒരു പാവപ്പെട്ട വീട്, ആ പാവപ്പെട്ട വീട്ടിലെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നു ഒരു ചെറുപ്പകാരനുമായ പെങ്ങളും കൂടി, മക്കള്, അമ്മയുടെ മക്കള്. അപ്പൊ ഈ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് കിടക്കുന്നു. അപ്പൊ ഈ ചെറുപ്പകാരനൊരു കുഴപ്പമുണ്ട്, ചെറുപ്പകാരൻ എപ്പോഴും ഒന്ന് പൂജയാണ്, എപ്പോഴും അകത്തൊരു അകത്തൊരു മുറിയിൽ ദൈവത്തിനെല്ലാം വെച്ച് പൂജിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും ഒരു പൂജയാണ്. ആളുടെ ചോദിക്കും, പിന്നെ നീ എപ്പോഴെപ്പോഴും ഇങ്ങനെ കുളിക്കുന്നെങ്കിൽ, ഒരു ദിവസം ഒരുപാട് തന്നെ കുളിക്കും, എപ്പോഴെപ്പോഴും ഇങ്ങനെ കുളിക്കുന്ന എന്തിനാ? അത് ഈ മോശം വിചാരങ്ങൾ മനസ്സ് വരുമ്പോൾ കുളിക്കുന്നതാണ്. മിക്കവാറും സന്ദർഭങ്ങളിൽ മോശം വിചാരം അവിടെ മനസ്സ് വരുന്ന ഒരുപാട് തന്നെ കുളിക്കേണ്ടതായിട്ട് വരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാണ്. ആ നാട്ടിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, എന്തോ രാഷ്ട്രീയ സംഘടന. ഒരാള് രാത്രിയിൽ എങ്ങനെയോ ഓടിക്കേറി ഈ വീട്ടിന്റെ ഉള്ളിൽ കടന്നു, എന്നിട്ട് ഈ വീട്ടിന്റെ മച്ചിരിങ്ങനെ അയാൾ വരെ ഒളിച്ചിരിക്കുന്നു. ഇയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടേ, അതായത് മൊബൈൽ ഫോൺ ഉണ്ട്, അത് ചാർജ് ചെയ്യുന്നു പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കരുതലോടുകൂടി അയാൾ അങ്ങോട്ട് മാത്രം വിളിച്ച് ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഇയാളാണെങ്കിൽ, ഈ ചെറുക്കനാണെങ്കിൽ ഈ മച്ചിന്റെ താഴെയാണ് ഈ പൂജ മുഴുവൻ. ഒരു ദിവസം പൊടി അയച്ച് ഇവനെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ആ മച്ചിൽ കിടന്ന ഒരു ഫണലും ഒരു കുഴലും എല്ലാം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, ഭക്ത, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവനാണ് വിരുന്നുകി, ദൈവം ആ സംസാരിച്ചിറങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ ദിവസം ആരാ? അത് ദൈവമാണ്, അപ്പനാണ്. അപ്പനെ എന്ത് വിളിക്കണമെന്ന്, അപ്പൊ എന്ത് വിളിക്കണമെന്ന്? തട്ടുമ്പുറത്തല്ലേ ഇരിക്കുന്നത്, തട്ടുമ്പുറത്തപ്പൻ, തട്ടുമ്പുറത്തപ്പ എന്റെ ലക്ഷ്മിയുടെ ഇവരുടെ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ. എന്നാലും ഇയാളെ ഉപയോഗിച്ചിട്ട് ഈ മനുഷ്യനെ ഇട്ടുപോയി.
കുറെ കാലത്തിന് ശേഷം നമ്മൾ കാണുന്നത് ഒരു ബസ് ഒരു കവലയിൽ ചെന്നിറങ്ങുന്നു, അവിടെ മുഴുവൻ ബോർഡുകളാണ്. തട്ടുമ്പറത്തപ്പന്റെ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ഇത്ര 50 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. തട്ടുമ്പറത്തപ്പൻ ഈ വീട്ടിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പ്രത്യേക തട്ടുപൂജ ഉണ്ടായിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അതിന്റെ അവസാന ഒരു ഗംഭീര പാട്ടും 33 കോടി ദൈവങ്ങൾക്കും ആധാരമായിട്ടുള്ള തട്ടുമ്പറത്തപ്പ എനിക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഈ പാട്ടെഴുതിയ ആളിനെ അന്വേഷിച്ചു, പാട്ടെഴുതിയ ആള് കുഞ്ഞ് ദൈവവിശ്വാസം ഒരാളല്ല, പക്ഷെ അയാളുടെ പണി ഒരു ശാന്തിപ്പണിയാണ്. അയാൾ പറയുന്നത് എനിക്ക് ശാന്തിപ്പണി ചെയ്തിട്ട് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ പണിയൊക്കെയാണ്. ശാന്തിക്കാരായാലും തന്നെ അലവൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, വേതനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവത്തോട് പറയത്തില്ലല്ലോ, ദൈവമേ എന്റെ DA വർദ്ധിപ്പിച്ചു തരണേ എന്ന് ഏതെങ്കിലും ശാന്തിക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? ദൈവമേ എനിക്ക് പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ശരിയാക്കി തരണേ എന്ന് ഏതെങ്കിലും ശാന്തിക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? അവർക്കറിയാം ഇത് സാധിക്കില്ലെന്നറിയാം. ഒരു മല്ലക്കയും പറഞ്ഞിട്ടില്ല, ഒരു പള്ളിയിലെ ചെന്നും പറഞ്ഞിട്ടില്ല, ഒരു ക്ഷേത്ര പൂജാരിയും പറഞ്ഞിട്ടില്ല. അവർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാല് പുറത്തു വന്നിട്ട് അവരോട് പറയും, സർക്കാരിനോട് പറയും, മുഖ്യമന്ത്രിക്ക് പെൻഷൻ വേണം, പാതിരിമാർക്ക് പെൻഷൻ വേണം എന്നൊക്കെ സർക്കാരിനോട് പറയും. സർക്കാർ നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് അവർക്ക് ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുന്നു. ഇപ്പോഴത്തെ ഹിന്ദു മതക്കാർക്കാണെങ്കിൽ ഹിന്ദുമത ക്ഷേത്രങ്ങളിലെല്ലാം നല്ല യൂണിയനുകളുണ്ട്, സംഘടനകളുണ്ട്. അമ്പലത്തിന്റെ മുറ്റത്ത് ഇപ്പോ പഴയ കബദ്ധ ആകൃതിയിലുള്ള കൊടി മാത്രമല്ല ചുവന്ന കൊടിയും കുത്തിയിട്ടുണ്ട്. അത് അവിടുത്തെ ജീവനക്കാരുടെ കൊടിയാണ്, അവകാശബോധത്തിന്റെ കൊടിയാണ്. ഈ കൊടി ഉപയോഗിച്ചാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഷിഫ്റ്റ് സമ്പ്രദായം വേണം, ഞങ്ങൾക്ക് വേതനം വർദ്ധിപ്പിച്ചു തരണം എന്നൊക്കെ പറയുന്നത്. ഭക്തന്മാരെ കൊടുക്കുന്ന ചെറും തുപ്പുകൾ മാത്രം കൊണ്ടല്ല അതിന് ജീവിക്കുക, എന്തുകൊണ്ടാണ് ഇവർ ദൈവത്തോട് പറയാത്തത്? പക്ഷേ ഇങ്ങനെ പറയാത്ത ഒരു രീതിയാണ് അമ്പലങ്ങളിൽ നടപ്പാക്കുന്നത് എന്ന് കേരളീയ സമൂഹം ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നതേയില്ല, അവർ തിരിച്ചു വിളിക്കുന്നതേയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ളത് എനിക്ക് തോന്നുന്നത് സർക്കാർ ഓഫീസുകളിലാണ്. നമ്മുടെ സർക്കാർ ഓഫീസിൽ എന്നാല് ചില ആളുകൾ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവരുടെ മതം സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള ചിഹ്നങ്ങൾ, നീ കുരിശേ അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ അനുമാൻ, മൃഗദൈവത്തിന് ഏതാണ്, ആ മൃഗത്തിന് മലയാളം അറിയാൻ വയ്യ, ഇംഗ്ലീഷും അറിയാൻ വയ്യ, ഫയലിന്റെ സിസ്റ്റം ഒന്നും അറിയാൻ വയ്യ, എങ്കിലും പുള്ളിയാണ്. നമ്മൾ മഹാത്മാഗാന്ധിക്ക് പകരമായിട്ട് മഹാത്മാഗാന്ധിയായി വെക്കുന്ന ചുമരിൽ നമ്മൾ ഇത്തരം സംഭവങ്ങളെയാണ്, അത് അശാസ്ത്രീയ കാര്യങ്ങളെയാണ് ചെയ്യുന്നത്. ഞാനെനിക്ക് ഒരു സർക്കാർ ഓഫീസിൽ പോയി ഒരു കാര്യത്തിന് കണ്ടിട്ട്, എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ചെന്നപ്പോ ഉച്ചയാണ്, അവരെ ചോറിനായിട്ട് പോയിരിക്കുക, ഞാൻ അവിടെ നിന്നു. അപ്പൊ ഒരു സ്ത്രീ അവിടെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു, ഫയൽ ബോർഡ് വെച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് അവരോട് ഭയങ്കരമായ ബഹുമാനം തോന്നി. ആളുകളെല്ലാവരും ചോർണം പോയ സമയത്ത് ഒരു സ്ത്രീ എത്ര നല്ലൊരു എംപ്ലോയി ആയിട്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, എനിക്ക് അവരോട് വളരെ ബഹുമാനം തോന്നി. സ്ത്രീ ആയത് കാരണം ഞാൻ അടുത്ത് തന്നെ നിങ്ങളെന്തോ എനിക്ക് അവർ കാണേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അപ്പൊ ഞാൻ എന്റെ സുഹൃത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞേ, ഉത്സാഹ എനിക്ക് ഈ സ്ത്രീയോട് വളരെയധികം ബഹുമാനം തോന്നുന്നുണ്ട്, നിങ്ങളെല്ലാവരും ചോർണം പോകുമ്പോൾ അവർ ഇവിടുന്ന് ഫയൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഉത്സവം പറഞ്ഞ അവർ എഴുതുന്ന എന്താണെന്ന് ശ്രീ കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഞാൻ അവരടുത്ത് പോയില്ല. അവർ എഴുതുന്നത് ഓം നമശിവായ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഓം നമശിവായ എന്ന് 100,000 തവണ എഴുതിയാൽ ഇവർക്ക് എന്തോ പ്രമോഷൻ ലഭിക്കുന്നതാണ് അവര് ചെയ്യുന്നത്. ഇവർക്ക് പ്രൊമോഷൻ ലഭിക്കണമെങ്കിൽ അവരുടെ മുകളിലിരിക്കുന്ന ആൾ തട്ടിപ്പോണം. അപ്പൊ അത് നടപ്പിലാക്കും ദൈവം. അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി ഇത് എഴുതിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ആലോചിച്ച് സർക്കാർ ഓഫീസ് സർക്കാരിന്റെ പേപ്പർ ഉപയോഗിച്ച് സർക്കാരിന്റെ സമയത്ത് എളിയണ സമയത്തിരുന്ന് ഓം നമശിവായ ഓം നമശിവായ എന്ന് 100,000 തവണ എഴുതിക്കൊണ്ടിരിക്കുക. നമ്മളങ്ങോട്ടാ പോകുന്ന കേരളം അങ്ങോട്ടാ പോകുന്നത് ആരും വായിക്കുന്നില്ലെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് ഇപ്പം സർക്കാർ ഓഫീസിന് പുസ്തകത്തിന് കച്ചവടക്കാർ വരില്ലോ. ഈ കച്ചവടക്കാരായിട്ടുള്ള പുസ്തക കച്ചവടക്കാർ പറയുന്നത് ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളിൽ വായിക്കുന്നത് ആത്മീയ ഗ്രന്ഥങ്ങൾ, ആറ്റുകാൽ പുരാണം, പിന്നെ രഹസ്യമായിട്ട് വായിക്കാൻ പരസ്യമായിട്ട് വായിക്കാൻ കഴിയാത്ത പുസ്തകങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ വിറ്റുപോകുന്നത്. കഥയും കഴിയുന്നു പോകുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറിനെ സർക്കാർ ഉദ്യോഗസ്ഥൻ വരെ വായിക്കുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിച്ചാൽ കുഴപ്പമുണ്ട്? വൈക്കം മുഹമ്മദ് ബഷീറിനെ വായിച്ചാൽ നമ്മൾ സ്നേഹിക്കാൻ പഠിച്ചു. സ്നേഹിക്കാൻ പഠിക്കരുതല്ലോ, അതല്ലേ വിഷയം. പ്രേമലേഖനം എന്നുള്ള കഥ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേശവ നായർക്കും സാറാമ്മയ്ക്കും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും. മതം പറയുന്നത് കേശവ നായർ യേശോ നായരുടെ വീട്ടിലും സാറാമ്മയുടെ വീട്ടിലും ജീവിക്കണമെന്നാണ് അവര് പറയുന്നത്. ബഷീർ പറയുന്ന അങ്ങനെയല്ല, കേശവ നായർക്കും സാറാമ്മയ്ക്കും കൂടെ ഒന്നിച്ച് ജീവിക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ബഷീറിന് വായിക്കണമല്ലോ. നമ്മൾ ബഷീറിനെ വായിക്കുന്നില്ല, അതിന് പകരം ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാശിനി കൊള്ളാത്ത പുസ്തകങ്ങൾ ആണ് മിത്തോളജി എന്ന് പറഞ്ഞത്. മിത്തോളജിക്ക് മിത്തോളജിയായ മിത്തുകളുടെ സൗന്ദര്യമൊക്കെ ഉണ്ട്, ഒരു മിത്തുമല്ല ഇത്, വെറും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് ഇവർ വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. KPF ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ നടന്നു പോയ സമയത്ത് ഒരു ദൃശ്യം കണ്ടു, ഒരു തെരുവിൽ കുറെ പുസ്തകങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു.
കുറച്ചിപ്പുറത്ത് കുറെ കത്തികളും വിൽക്കാൻ വെച്ചിരിക്കുന്നു. അദ്ദേഹം നടന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഈ കത്തികളെല്ലാം വിറ്റുപോയിരിക്കുന്നു, പുസ്തകങ്ങളെല്ലാം അവിടെ തെളിയിരിക്കുന്നു. അതാ സ്ഥിതി. കെ പി എഫിൻ്റെ വേറെ വലിയ ദർശന പിന്നെ കണ്ടെത്തലുണ്ട്, ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ആത്മീയ ഗ്രന്ഥങ്ങളാണ്, സർഗാത്മക സാഹിത്യമല്ല, ആത്മീയ ഗ്രന്ഥങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോയതെല്ലാം ആത്മീയ ഗ്രന്ഥങ്ങളായിരിക്കുമല്ലോ, വാങ്ങിക്കാതെ വെച്ചിരുന്നതും ആത്മീയ ഗ്രന്ഥങ്ങളായിരിക്കുമല്ലോ. വാങ്ങിക്കാതെ വെച്ചിരുന്ന ഏത് പുസ്തകമാണ്? വാങ്ങിക്കാതെ വെച്ചിരുന്നത് സർഗാത്മക സാഹിത്യമാണ്, ബഷീറിൻ്റെയും ഒ വി വിജയൻ്റെയും തകഴിയുടെയും ഒക്കെ പുസ്തകങ്ങൾ, വൈലപ്പിള്ളിയുടെയും വയലാർ രാമവർമ്മയുടെയും ഒക്കെ പുസ്തകങ്ങൾ ആരും വാങ്ങിയില്ല, കത്തികൾ വായിച്ചുകൊണ്ട് പോയി. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഒരു ആത്മീയ ഗ്രന്ഥം വായിക്കുമ്പോൾ ഒരു കത്തി ഫ്രീ ആയിട്ട് കൊടുക്കപ്പെടും, നമ്മൾ വാങ്ങിക്കും. എന്നാൽ അതിനകത്ത് ഊർജ്ജം ഉൾക്കൊള്ളും, നമ്മൾ മാത്രമാണ് ശരി. ശ്രീനാരായണ ഗുരുവിനെ കേരളത്തിലുള്ള എല്ലാ മതക്കാർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അദ്ദേഹം പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരു ജാതി ഒരു മതം, നമ്മുടെ മതം മാത്രം, ഒരു മതം ഒരു ദൈവം മനുഷ്യനെ, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഇത് തന്ത്രപൂർവം ആ പൂജാരി മഞ്ഞളും ചുണ്ണാമ്പുകളും ചേർത്തുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതല്ല, ഈ തുണി, ഈ ആർത്തവരക്തം പുരണ്ട ദൈവത്തിൻ്റെ ഭഗവതിയുടെ ആർത്തവരക്തം പുരണ്ട ഈ തുണി വാങ്ങി വീട്ടിൽ വെച്ചാൽ വലിയ പുണ്യമുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വളരെ വർഷങ്ങൾ മുൻപേ കൂട്ടി അത് റിസർവ് ചെയ്തിരിക്കണം, ബുക്ക് ചെയ്തിരിക്കുകയാണ്. ആലപ്പുഴയുള്ള പി പി സുമൻ എന്ന് പറയുന്ന ഒരാൾ വിവരാവകാശ നിയമം അനുസരിച്ച് ദേവസ്വം ബോർഡിന് ഒരു പേപ്പർ കൊടുക്കുന്നു, ഇതെന്താ കാര്യം എന്ന് അറിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ദേവസ്വം ബോർഡ് പറഞ്ഞു ഇനി ഈ ആചാരം ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണ്ടെന്ന് വെക്കുമെങ്കിലും വർഗീയവാദികൾക്ക് ലാഭമാണ് വിഷയം, ക്ഷേത്ര ഭാരവാഹികൾ ലാഭമാണ് വിഷയം, അവർ പിന്നെയും തുടങ്ങി. അങ്ങനെ പിന്നെയും തുടങ്ങിയ സമയത്ത് ശിവപ്രസാദ് എന്ന പേരുള്ള ഒരാൾ ഒരു കുറിപ്പെഴുതുന്നു ഫേസ്ബുക്കിൽ, വർഗീയവാദികൾ ഇളകുന്നു, ഫേസ്ബുക്കിന് പെറ്റീഷൻ കൊടുക്കുന്നു, അയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് റദ്ദാക്കപ്പെടുന്നു. അയാൾക്കെതിരെ മതനിന്ദ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക വകുപ്പിൻ്റെ ഒരു പിൻബലത്തിലാണ് ചെയ്യുന്നത്, മതനിന്ദ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നു. ആ മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. അതിനെതിരെ കൊടുങ്ങല്ലൂരിൽ ഒരു കൺവെൻഷൻ നടക്കുമായിരുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യ സമിതി എന്ന് പറഞ്ഞിട്ട് കൺവെൻഷൻ നടക്കുമായിരുന്നു. ഇത് പറയുവാനുള്ള, അപ്പൊ അവർ പറയുന്നത് അവര് ഫേസ്ബുക്കിൽ തന്നെ വേറൊരാള്, എനിക്കൊന്ന് പുതിയ കുട്ടികൾ എത്ര ഊർജ്ജസ്വന്തമായിട്ട് വരുന്നതറിയാം. നമ്മൾ സാധാരണ പറയാറുണ്ട് യുക്തിവാദ സംഘത്തിന്റെ സമ്മേളനങ്ങൾ ചെന്നാല് പ്രായമായവരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, ഒന്നീ പ്രായമായവര് അല്ലെങ്കിൽ ഡൈ ചെയ്തവര്, അങ്ങനെയുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ചെറുപ്പക്കാരെ ആരെയും കാണുന്നില്ല നമ്മൾ. പക്ഷേ ഇതങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്, അത് ഒരു പുതിയ ഉണർവ് കേരളത്തിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ദൈവവിശ്വാസമുള്ളവർക്ക് ദൈവത്തെ വിശ്വസിക്കാമല്ലോ, പക്ഷെ അത് ഏറ്റവും മോശപ്പെട്ട അന്ധവിശ്വാസത്തിന്, വിശ്വാസം അന്ധവിശ്വാസം തമ്മിൽ വ്യത്യാസമുണ്ട്. സത്യം പറയണം, നമ്മുടെ ഒരു വിശ്വാസം, നമ്മൾ ചെയ്യണം. സത്യത്തിന് നിരക്കാത്തൊന്നും ചെയ്യരുത്, നമ്മുടെ വിശ്വാസമാണ്, അങ്ങനെ ചെയ്യണം. അതേസമയം ഇതങ്ങനെയല്ല, ഇത് അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസത്തിനെതിരെ പുതിയ തലമുറ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് എത്രയോ ന്യൂനപക്ഷമാണ്. ഏറ്റവും വമ്പൻ സമൂഹം ഈ അന്ധവിശ്വാസത്തിനെ അനുകൂലമായി നിൽക്കണമെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. കേരളീയ സമൂഹം യുക്തിചിന്ത നിന്നും യുക്തിചിന്തയിൽ നിന്നും അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും വേഗം തിരിച്ചുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കഴിയുന്നതും കർക്കിടകവാവ് ബലിക്ക് എത്ര ആളുകളാണ് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത്, അതിനെ റേറ്റും കൂട്ടി. പൂജാരിമാരുടെ എന്തോ പുണ്യപ്പെട്ടിയാണ് പറഞ്ഞെടുക്കുന്ന ഒരു മന്ത്രം പോലെ സാധനമില്ല, അതിനെ റേറ്റും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഭയങ്കര കൊയ്ത്താണ്, ഇപ്പോൾ ഭയങ്കര കൊയ്ത്താണ്. എന്തിനാണ് പോകുന്നത്? മരിച്ചുപോയ പിതൃക്കൾക്ക് ആഹാരം കൊടുക്കാൻ, അന്നം കൊടുക്കുക, ബലിതർപ്പണം നടത്തുക എന്ന് പറഞ്ഞാൽ കടലിൽ പോയി ഉപ്പ്, നമ്മുടെ പിതൃക്കളെല്ലാം നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ബുദ്ധിമാന്മാരാണ് മലയാളികൾ, ഒരു ഉപ്പുവെള്ളത്തിലിട്ടിരുന്ന കുറച്ച് കാലം കൂടുതൽ അവർ പിതൃക്കളായിട്ട് ജീവിച്ചിരുന്നപ്പോൾ നോക്കാത്ത പക്ഷികളാണ്. ജീവിച്ചിരുന്നപ്പോൾ നോക്കാതിരിക്കുകയും എങ്ങനെയെങ്കിലും ഏതെങ്കിലും വൃദ്ധസദനത്തിന് അടിച്ചേൽപ്പിച്ച് രക്ഷപ്പെടുകയും ചെയ്ത ആളുകളാണ് കൃത്യമായിട്ട് ബലിയിടാനായിട്ട് പോകുന്നത്. അച്ഛനമ്മയും മാനം മര്യാദയോട് നോക്കിയവർക്ക് അതിന് ആവശ്യമില്ല, അവർക്ക് യാതൊരു തരം അതൃപ്തി ഉണ്ടാകില്ല. ഞാൻ എൻ്റെ അമ്മയെ ആത്മാർത്ഥമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്, എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ്. എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പോലും പോയിട്ടില്ല, അവിടെ തന്നെ നിന്നു, അമ്മയുടെ അരിക്ക് തന്നെ നിന്നു, രണ്ടാഴ്ച തന്നെ, ഒരു 24 വർഷമായിട്ട് കല്യാണം കഴിച്ചന്ന് രാത്രി തൊട്ട് ഞാൻ എൻ്റെ കൈകളിൽ എൻ്റെ കൂട്ടുകാരി ഇട്ട് വരുവാണ് ഈ ചുവന്ന നിറം, ഈ നെയിൽ പോളിഷ്,
അന്ന് ഇത് നെയിൽ പോളിഷ് സമ്പൂർണ്ണമായിട്ട് മാഞ്ഞു പോയി. വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, അമ്മയൊക്കെ തന്നെ നിൽക്കുകയാണ്. നെയിൽ പോളിഷ് സമ്പൂർണ്ണമായിട്ട് മാഞ്ഞുപോയ ഒരു കാലമാണ് എൻ്റെ ഈ വിവാഹ ജീവിതത്തിന് ശേഷമുള്ള ഈ നെയിൽ പോളിഷ് സമ്പൂർണ്ണമായിട്ട് മാഞ്ഞുപോയ ദിവസങ്ങളായിരുന്നു അമ്മ മരിച്ച ദിവസം. എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല, കാര്യം എന്നെക്കൊണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, ഹെപ്പറ്റൈറ്റിസ് ബി വന്നാണ് അമ്മ മരിക്കുന്നത്, എന്നെക്കൊണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. മെഡിക്കൽ കോളേജിലുള്ള എൻ്റെ പരിചയക്കാരും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ചികിത്സയില്ല, വിജയിക്കുന്ന ചികിത്സയില്ല ഇപ്പോൾ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അത് ദൈവത്തിൻ്റെ നിശ്ചയമാണെന്ന് പറയും. ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ നിശ്ചയമല്ല, ഇതിനെ ശരിയായ മരുന്ന് ഉണ്ടായിട്ടില്ല, ഇതിന് ശരിയായ മരുന്ന് നാളെ ശാസ്ത്രം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അമ്മയുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ആയത് കാരണം അധികം ആളുകൾ അടുക്കിട്ട് വരില്ല. ഞാൻ തന്നെയാണ് അവിടെ നിന്നത്. എൻ്റെ ബന്ധുക്കളാരും അങ്ങോട്ട് അടുത്തോട്ട് വരത്തില്ല, ഈ ബോഡിയുടെ അടുത്തോട്ട് വരില്ല. പക്ഷെ എൻ്റെ അമ്മയില്ല, എൻ്റെ സമ്പൂർണ്ണ വികാരമാണ് അമ്മ. അപ്പം ഞാൻ അമ്മയോടൊപ്പം തന്നെ നിന്നു, ഞാൻ തന്നെ ഡെഡ് ബോഡി എടുക്കാൻ കൂടെ നിന്നു. മതാചാരങ്ങൾ ഒന്നും തന്നെ ഇല്ല, അത് ദീപിക്കുകയും ചെയ്തു. അവിടെ അങ്ങനെയാണ് സിസ്റ്റം, അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്തു. നമ്മുടെ മുനിസിപ്പൽ ഏരിയ ആയത് കാരണം ഒരു മുനിസിപ്പൽ ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തു, സംസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് കുറ്റബോധമില്ല, എനിക്ക് ബലിയിടാൻ പോകുന്ന കാര്യമില്ല. ബലിയിടാൻ വരുന്നവർ ബഹുഭൂരിപക്ഷവും ഇങ്ങനെയുള്ള ആൾക്കാരാണ്. ഇതുകൊണ്ട് നമ്മൾ ഈ മരിച്ച ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഒരു പ്രയോജനമില്ല. ഈ പ്രയോജനം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് കൂടുതൽ ജനങ്ങളിലും ഇന്ന് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്, കാണുന്നത്. അത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബലിയെ സംബന്ധിച്ച ഒരു കഥ എനിക്കൊരു തിരിച്ചു പോയിട്ടുണ്ട്. ഒരു വീട്ടിലിങ്ങനെ ബലിയിടുകയാണ്, ചാണകമൊക്കെ ഇങ്ങനെ തളിച്ച് ചോറ് വെച്ച് ഉരുളയാക്കി ഇല വെച്ച് അവിടെ വെച്ചിട്ട് കൈ ഇങ്ങനെ നനച്ച് കൈ ഇങ്ങനെ കൊട്ടുന്നു, കൈ കൊട്ടുന്നു. അപ്പോൾ കുറേ കാക്കകൾ വന്നു വരുന്നു. അപ്പോൾ അടുത്ത കാക്ക വന്നിട്ട് കഴിക്കുന്നു. ഈ കാക്കയെ ഓർക്കണം, കാക്കയില്ലാത്ത അമ്മേൻ്റെ ചോറ് കുപ്പിച്ചിൻ്റെ അരച്ചു കൊടുത്ത കക്ഷികളാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് ഒരു വീട്ടിൻ്റെ അടുത്തുള്ള അയൽ വീട്ടിലെ ഒരു ഉമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ കാക്കകൾക്ക് ഇങ്ങനെ ആഹാരം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കാക്കയൊന്നുമല്ല, ഇത് മരിച്ചുപോയി ഞങ്ങളുടെ അച്ഛനും മറ്റുമൊക്കെയാണ്, അവർക്കാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഉമ്മ അത് വിശ്വസിക്കുകയും ചെയ്തു. പിറ്റേന്ന് ഉമ്മ കുറച്ച് നെല്ല് ഉണക്കാനായിട്ട് കിട്ടും, കുറേ കാക്കകൾ വന്നത് കൊത്താൻ തുടങ്ങി. അപ്പോൾ ഉമ്മ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, എന്നാലും ശങ്കരപിള്ളയെ നിങ്ങളൊരു കവള് കൊത്തിക്കോ, എല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ എന്താ ചെയ്യുക എന്ന്. ഇതാണ് ഇതിൻ്റെ അർത്ഥശൂന്യത. ഇങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. ശരിയാണെങ്കിൽ മറ്റേത് ശരിയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കേരളം വേഗത്തിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരു യുക്തി ചിന്തയുടെ പ്രാധാന്യം ഉണ്ടായി വരേണ്ടത്. അവിടെയാണ് നമ്മൾ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങേണ്ടി ഇരിക്കുന്നത്. അവിടെയാണ് നമ്മൾ സാഹോദര്യത്തെക്കുറിച്ചും യുക്തിയെക്കുറിച്ചും സംസാരിച്ച് തുടങ്ങേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ ശബ്ദമലിനീകരണം, കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ശബ്ദമലിനീകരണമാണ്. രാമായണം എനിക്ക് ഏറ്റവും ബഹുമാനമുള്ളൊരു കവിയാണ് തുഞ്ചത്ത് രാമായണ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ വൊക്കാബുലറി, അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ഘടനാ രീതി, ആ ഘടനാ രീതിയാണ് ഇന്ന് വരെയുള്ള എല്ലാ കവികളുടെയും മാതൃക. ഭക്തിയൊന്നുമല്ല, അതിനപ്പുറത്തെ വാക്കുകൾ അദ്ദേഹം ചേർത്ത് വച്ചിരിക്കുന്ന രീതിയാണ് പാഠം. എഴുത്തച്ഛൻ എഴുതിയ പോലെ തന്നെയാണ് ഇപ്പോഴും അതേ വൃത്തങ്ങളിലാണ് ഇപ്പോഴും പല ആളുകൾ എഴുതുന്നത്. കണ്ടുകൂടാ എനിക്കെന്ന ഗാന്ധാരിയും, മണ്ടിനാൾ വീണാൾ, ഉയരണ്ടാൾ തെരുതെരെ, ഇതാണ് ഡിക്ഷൻ പുതിയ കവിതയിലെ പോലും. അല്പസ്വല്പം വ്യത്യാസങ്ങൾ പ്രീവിയസ് ഉണ്ടായതോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായി ഘടനയിൽ മാറ്റം വന്നിട്ടില്ല. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരത്തെ 7 മണി വരെ അലറി പാടുകയാണ്. ഒരു മനുഷ്യൻ അത് കേൾക്കുന്നില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, അവിടെയുണ്ട്. എനിക്കുള്ള ദിവസം തന്നെ എനിക്കിത് ഞാൻ പലതവണ വായിച്ചുള്ള പുസ്തകമുണ്ട്. അപ്പോൾ ഇത് അവർ അവർ ചൊല്ലുന്ന പാഠങ്ങൾ തെറ്റാവുന്നുള്ള ചിരി എനിക്ക് പലപ്പോഴും വരാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് കേട്ടാൽ കിളിപ്പാട്ടാന്ന് തോന്നത്തില്ല, മൃഗപ്പാട്ടാന്ന് തോന്നും. ആ രീതിയിലാണ് അവരുടെ പിന്നെ ആലാപന രീതി. മൈക്ക് വെച്ച് ട്രംപറ്റ് ബോൺ വെച്ചിട്ട് 4 വശത്തേക്ക് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പോലീസിന് പെറ്റീഷൻ കൊടുത്ത് ഒരു ഫോൺ എൻ്റെ വീട്ടിലോട്ട് തന്നെ ഫോൺ ഞാൻ എടുത്ത് മാറ്റി. അതുകൊണ്ടായിട്ടില്ല, എല്ലായിടവും വേറെ 3 ഫോണും വെച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം ശബ്ദമലിനീകരണമാണ്. ആരാണ് ഈ ശബ്ദമലിനീകരണം നടത്തുന്നത്? ശബ്ദമലിനീകരണം നടത്തുന്നത് മുഴുവൻ മതവിശ്വാസികൾ. ശാസ്ത്രം പറയുന്നത് ഒരു നിശ്ചിത പരിധിക്ക് അപ്പുറത്തുള്ള ശബ്ദം നിങ്ങളുടെ ചെവിയിലേക്ക് എല്ലാ ദിവസം വീണാൽ നിങ്ങൾ കാലക്രമേണ ബധിരനായിട്ട് മാറും.
നിങ്ങൾക്ക് ബധിരത ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ സംഭവിച്ചുകൊണ്ടേയിരിക്കുക. രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ്. രാവിലെ 5 മണി മുതൽ 9 മണി വരെയും വൈകുന്നേരത്തെ 5 മണി മുതൽ രാത്രി 9 മണി വരെയും. ഇത് വല്ല നല്ല പാട്ട് വല്ലതാണോ? നമുക്ക് ഈ പാട്ടുകൾ അറിയാമെന്നുള്ളത് കൊണ്ട് ഉദാഹരണത്തിന് ഒരു പാട്ട് ഞാൻ പറയാം. മിക്കവാറും പാരഡികളാണ്, സിനിമാ പാട്ടുകളുടെയും നാടൻ പാട്ടുകളുടെയും പാരഡികൾ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടോടി വൈത്താരി ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ, താനാരോ തന്നാരോ തനതാനാരോ തന്നാരോ. അതിന് ബാക്കി പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. ഈ ട്യൂണിലാണ് ഈ വൈത്താരി ഉപയോഗിച്ചിട്ടുള്ള ഭക്തികാരങ്ങളാണ് അവിടെ ഉള്ളത്. ഈ ബാക്കി എനിക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഭരണിക്ക് പോകണം, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി ഗുണങ്ങൾ അറിയാൻ സാധിക്കും. ഇതിന്റെ ഈ സംഗീത വ്യവസ്ഥയിലുള്ള പാട്ടുകളാണ് പാരഡി പാട്ടുകളാണ്. ഇത് അറ്റിച്ചെറിങ്ങനെ വെക്കുക. ഇതുപോലെയുള്ള പിന്നെ വെച്ചിട്ട് തൊട്ടടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വൃദ്ധരായ ആൾക്കാരുണ്ട്, രോഗം ബാധിച്ച ആൾക്കാരുണ്ട്, ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അത് വേണ്ട, ഏറ്റവും കുറച്ച് ശബ്ദമലിനീകരണം നടത്തുന്ന പ്രാർത്ഥനാലയങ്ങൾ ഞാൻ നോക്കിയിട്ട്, ഇസ്ലാം മതത്തിന്റെ പ്രാർത്ഥനാലയങ്ങളാണ് ഏറ്റവും ചെറിയ രീതിയിൽ ശബ്ദമലിനീകരണം നടത്തുന്നത്. കാര്യം ദിവസം 5 നേരം അവർ ബാങ്ക് വിളിക്കാറുണ്ട്. അത് ഒരു ബാങ്ക് വിളി എന്ന് പറയുന്നത് 4 മിനിറ്റ് കഷ്ടിച്ച് ഇല്ല, അത് മാക്സിമം 20 മിനിറ്റാണ്, ഒരു ദിവസം 20 മിനിറ്റ്. അത് മാത്രമല്ല, തുടങ്ങുമ്പോൾ നമുക്കറിയാം ഇപ്പൊ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ലേശം നേരം പുസ്തകം എല്ലാം മടക്കി വെച്ചിട്ട് ഇരിക്കും ചെയ്യാം. ഇനി വെള്ളിയാഴ്ചത്തെ പ്രസംഗങ്ങൾ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുസ്ലിം പള്ളികളിൽ നടന്ന പ്രസംഗങ്ങൾ, പല പ്രസംഗങ്ങളുടെയും മൈക്ക് പുറത്തോട്ട് വയ്ക്കാറേയില്ല, പള്ളിക്കുള്ളിലാണ് അവര് അവരുടെ പ്രസംഗങ്ങൾ നടത്തുന്നത്. റംസാൻ മാസത്തിൽ മറ്റും നടത്തുന്ന മതപ്രസംഗങ്ങൾ, വർഷത്തിൽ ഒരിക്കൽ നടന്ന മതപ്രസംഗങ്ങൾ എല്ലാം രാത്രികാലങ്ങളിലാണ്. അത് 2-3 മണിക്കൂറുകൊണ്ട് അവസാനിക്കും ചെയ്യും. അത് അവരാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇസ്ലാം മതമാണ് മനുഷ്യനോട് ഇച്ചിരി മര്യാദ കാണിച്ച് ആ ശബ്ദമലിനീകരണം കുറച്ച് ഇക്കാര്യങ്ങൾ നടത്തുന്നത്, അവരുടെ പ്രാർത്ഥന നടത്തുന്നത്. ആ ഒരു ബഹുമാനം എനിക്ക് ഇസ്ലാം മതത്തിൻ്റെ ആളുകളോട് ഉണ്ട് എന്ന് തുറന്നു തന്നെ പറയട്ടെ. അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്നത് ക്രിസ്തുമതക്കാരാണ്. ക്രിസ്തുമതക്കാർ തന്നെ ബന്ധകോസ്തര് ഒരു രക്ഷയില്ല അവരെക്കൊണ്ട്. എല്ലാ ഞായറാഴ്ചകളും കൂട്ട പ്രാർത്ഥന, കൂട്ട ഓട്ടം എന്നൊക്കെ പറയുന്ന കൂട്ട പ്രാർത്ഥന, വലിയ ബാൻഡ് സെറ്റ് എല്ലാം വെച്ചിട്ട് മൈക്ക് ഏറ്റവും വലിയ ബോക്സ്, പല ബോക്സുകൾ വെച്ചിട്ട് ഉച്ചഭാഷണം ഉപയോഗിച്ചിരിക്കുന്നതാണ്, പല ബോക്സുകൾ വെച്ചിട്ട് വലിയ ശബ്ദത്തിൽ അത്തിച്ചത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥിക്കുന്ന ആളുകളെ മാത്രം കേൾക്കുന്ന ഒരു ലക്ഷ്യമല്ല അവർക്ക്, അവർക്കൊരു ലക്ഷ്യം, ആ ലക്ഷ്യം അവരുടെ പ്രാർത്ഥന പരലോകത്ത് കേൾക്കണം. പരലോകത്ത് കേൾക്കത്തക്ക അത്ര ഉച്ചത്തിലാണ് അവര് പ്രൈസലോടും അവരുടെ പ്രാർത്ഥനാ ഗീതങ്ങളും പറഞ്ഞത്. അവരാണ് ഈ 2ാം ഘട്ടത്തിൽ നിൽക്കുന്ന ശബ്ദമലിനീകരണം നടത്തുന്ന ആൾക്കാർ. ഇതെല്ലാം ഞായറാഴ്ച ഉള്ളതാണ്. മതപ്രസംഗത്തിന്റെ കാലത്താണെങ്കിൽ വരും നിർവാഹമില്ല. അയാൾ ചില സാർമാരൊക്കെ ഉണ്ട്, പ്രസംഗിക്കാൻ പറ്റിയ ചില സാർമാരൊക്കെ ഉണ്ട്, അവർ പ്രസംഗിച്ച് ശബ്ദം അന്തരീക്ഷം മലിനമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ശബ്ദമലിനീകരണം നടത്തുന്നത് ഹിന്ദു ആരാധനാലയങ്ങളാണ്. എല്ലാ ദിവസവും 365 ദിവസവും രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ്. 5 മണി തൊട്ട് 9 മണി വരെയും വൈകുന്നേരത്തെ 5 മണി തൊട്ട് 9 മണി വരെയും. ഇനി രാമായണ മാസം പ്രമാണിച്ച് 12-18 മണിക്കൂറുകൾ. അത് കഴിഞ്ഞാൽ മണ്ഡലപൂജ എന്ന പരിപാടി ഉണ്ടല്ലോ, മണ്ഡലപൂജ മകരവിളക്ക് വരെ എല്ലാ ദിവസവും പകൽ മുഴുവൻ, എല്ലാ 1ാം തീയതിയും പകൽ മുഴുവൻ. ഇതൊന്നും പോരാഞ്ഞ് ഗീതായജ്ഞം, കോടിയർച്ചന, ലക്ഷാർച്ചന തുടങ്ങിയുള്ള പ്രത്യേക പരിപാടികളുണ്ട്. സ്പെഷ്യൽ മസാല ദോശ എന്നൊക്കെ പറയുന്നത് പ്രത്യേക പരിപാടികളുണ്ട്. ഈ പ്രത്യേക പരിപാടികൾക്ക് 24 മണിക്കൂർ ഒരേ മന്ത്രം തന്നെ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അത് 24 മണിക്കൂർ ഒരാൾ കേട്ടാൽ അയാളുടെ സ്ഥിതി എന്താ, അയാളുടെ മാനസിക സ്ഥിതി എന്താണ്, അയാളുടെ കർമ്മവ്യവസ്ഥയുടെ സ്ഥിതി എന്താണ്, അയാളുടെ ശാരീരികവസ്ഥയുടെ സ്ഥിതി എന്താണ്, ഞാൻ ഇതാണ് കഴിയും. ഏറ്റവും കൂടുതൽ ശബ്ദമലിനീകരണം നടക്കുന്നത് ഹിന്ദുമത ക്ഷേത്രങ്ങളാണ്. ഇതിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിനും ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴയിലെ PP സുമനൻ കോടതിയിൽ ചെന്ന് കണ്ടിട്ട് ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ഉത്തരവനുസരിച്ച് ചെറിയ ബോക്സുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വലിയ ഫോണുകൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ കേരളത്തിൽ തന്നെ നടക്കുന്ന ഫോൺ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ആരാണ് പറയേണ്ടത്? നമ്മുടെ നാട്ടിലെ എല്ലാ വാർഡുകളിലും വേരുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസ്, CPM തുടങ്ങിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക്. ഇവരാരും തന്നെ ഇക്കാര്യം പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നത് ആളുകളുടെ വോട്ട് മാത്രമല്ല, വോട്ട് കിട്ടാത്തപ്പോഴെങ്കിലും പറയണ്ടേ, വോട്ട് കിട്ടാതെ തോറ്റുപോലെ പിറ്റേന്നെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അപ്പൊ വോട്ടല്ല പ്രശ്നം, ഇവർക്ക് ദൈവത്തെ പേടിയുണ്ടെന്നാണ് എനിക്ക് സംശയം.
ഭൗതികവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും ഭൗതികവാദത്തിനൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും വോട്ടിലെങ്കിലും കണ്ണുള്ള കോൺഗ്രസ്സുകാർക്കും ദൈവത്തെ ഭയങ്കര പേടിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവര് ഇതിനെതിരെ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് CPM ആണ്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, സഖാവേ, ഞാൻ നിങ്ങളോട് ഈ പരാതി പറയുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പ്രതിച്ഛായ ഉണ്ട് എൻ്റെ മനസ്സിൽ. അത് തകരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അത് വലിയ സന്തോഷമായിപ്പോയി. പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? എന്നെ വിഷമിപ്പിക്കേണ്ടി വരും. എന്നെ വിഷമിപ്പിക്കാതെ അവർ വിഷമിക്കും. ഇതാണ് കാര്യം. ഞാൻ നേരെ SPക്ക് ഒന്ന് പരാതി കൊടുത്തു, കളക്ടർക്ക് പരാതി കൊടുത്തു. കളക്ടർ പറഞ്ഞു DYSPക്ക് കൊടുക്കാൻ പറഞ്ഞു, ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തന്നു. DYSPക്ക് കൊണ്ട് കൊടുത്തു. DYSP വിളിച്ച് പറഞ്ഞു അത് നിർത്തി. അപ്പോഴത്തേക്കും നിർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ആയിട്ട് തുടങ്ങി. അപ്പോൾ ഈ DYSP ഫോൺ നമ്പർ എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പുള്ളി പിന്നെയും വിളിച്ചു, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോലീസുകാരെ വിട്ട് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വലിയ ലാബിൻ്റെ മുമ്പിൽ നിന്ന് ചക്ക കെട്ടി ഇറക്കുന്ന വണ്ണം ഒരു ബൈക്ക് താഴോട്ട്, ഒരു ഫോൺ താഴോട്ട് കെട്ടി ഇറങ്ങി. എൻ്റെ വീട്ടിലേക്കുള്ളത് മാത്രമേ തറങ്ങിയിട്ടുള്ളൂ, വേറെ അവിടെ നിൽക്കുക. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു പെറ്റീഷൻ ചെയ്ത് കൊടുത്താൽ ഇത് നിൽക്കും. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ടത് നമ്മൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ്. ഇത് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു ഭയം നമുക്ക് ഉണ്ട്. അതിന് സാമൂഹികമായിട്ടുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും ഒരു വിദ്യാർത്ഥിക്ക് നേരിട്ട് കൊടുക്കാലോ, എനിക്ക് എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല, ഞാൻ കൊടുത്തങ്ങനെ ഞാൻ എഴുത്തുകാരുടെ അവിടെ എനിക്ക് അവിടെ നിന്ന് വായിക്കാൻ സാധിക്കുന്നില്ല, എഴുതാൻ സാധിക്കുന്നില്ല, എനിക്ക് വൃദ്ധരായിട്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ അച്ഛനും അമ്മയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, അവർക്ക് സ്വസ്ഥതയോടെ അവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല, എന്നിട്ട് എന്നെ പിന്നെ ചെയ്ത അടുത്ത പേപ്പറുകൾ കൊടുത്ത് എനിക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ, എൻ്റെ കൃതികൾ ഇതെല്ലാം മത്സരം കൊടുക്കുന്നു. ഇതുപോലെ ഒരു വിദ്യാർത്ഥിക്കും കൊടുക്കാം, എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ഒരമ്മയ്ക്ക് കൊടുക്കാം, എനിക്ക് 70 വയസ്സായി, എന്നെ ജീവിക്കാൻ ഈ ശബ്ദം സമ്മതിക്കുന്നില്ല. ഇത് കൊടുത്താൽ തീർച്ചയായും ഇതിൻ്റെ പേരിൽ നടപടി ഉണ്ടാകും. അങ്ങനെ ഈ ശബ്ദമലിനീകരണത്തെ ഒഴിവാക്കുവാനുള്ള ഒരു ശ്രമം കേരളീയ ജനതയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അതുമാത്രമല്ല, ഇവരോടും എനിക്ക് പറയാനുള്ളത് ഈ മതവിശ്വാസം അനുസരിച്ചാണെങ്കിൽ കൂടിയും ഒരു കാര്യമുണ്ട്, വേറൊരാളെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിയാൽ അവരും നരകത്തിൽ പോകുന്നുണ്ട്. അപ്പൊ ഈ ശബ്ദമലിനീകരണം 3 ട്രംപറ്റ് ഓൺ വെച്ച് നമ്മളെ ശല്യപ്പെടുത്തുന്ന ആളുകൾ എവിടെ പോകും? നരകത്തിൽ പോകും. പക്ഷെ അവർക്കറിയാം നരകമില്ലെന്നറിയാം. നരകവും സ്വർഗവും ഒക്കെ നമ്മുടെ ചില പരിപാടികളാണ്, ആളുകൾ വരട്ടാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നതാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്കെതിരാത്തൊന്നും യാതൊരു വിശ്വാസമില്ല, അവരിതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും. കേരളം പിന്നോട്ട് പോയി എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണത്. ഉച്ചഭാഷണ കണ്ടുപിടിച്ചത് നമ്മളാണ്, ശാസ്ത്രമാണ് ഉച്ചഭാഷണ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഉച്ചഭാഷണയെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ജനവിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നത് വിശ്വാസികളാണ്, ശാസ്ത്രത്തെ എതിർക്കുന്നവരാണ്. ഇതിൽ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന ശബ്ദമലിനീകരണം ആരാണ് ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വർത്തമാനം പറയാത്തത്? കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലും രാവിലെ 5 മണി തൊട്ട് 9 മണി വരെ മൈക്ക് കെട്ടി വെച്ച് പ്രസംഗിക്കുന്ന ഒരു പരിപാടിയില്ല. വർഗീയവാദികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും നമുക്ക്, അവരാരും തന്നെ ഇത് ചെയ്യുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ചില ഓഫീസുകളിൽ ഉച്ചഭാഷണയുണ്ട്, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, അവര് ഉച്ചഭാഷകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും തന്നെ രാവിലെ തൊട്ട് അവരെ പ്രവർത്തിപ്പിക്കുന്നില്ല. 24 മണിക്കൂറും ഇതുപോലെ പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസും കേരളത്തിൽ ഇല്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ ശബ്ദമലിനീകരണം അല്ല വിഷയം, ഇത് സ്ഥിരമായ വിഷയം. 365 ദിവസവും മനുഷ്യന്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ശബ്ദമലിനീകരണം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മള് യുക്തിയുള്ള ഒരു കേരളത്തിൽ നിന്നും അന്ധവിശ്വാസത്തിന്റെ കേരളത്തിലേക്ക് മാറിയത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ജാതി തിരിച്ചു വരുന്നതിന്റെ ഉദാഹരണങ്ങളില്ലേ? നമ്മുടെ നാട്ടില് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാള്. അയാൾ മാറി കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. അയാളും ചാതുർണ്യനുസരിച്ച് പുറത്താ, എന്നാലും സ്വല്പം സാമ്പത്തിക സ്ഥിതിക്ക് ഉണ്ടായിരുന്ന ചാതുർണ്യത്തിന്റെ അടുത്ത്, ഈ ശൂദ്രകളുടെ അടുത്ത് നിൽക്കാൻ കഴിയുള്ള ഐക്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ചില ജാതിക്കാരുണ്ട്. അവർ വിചാരിക്കുന്നത് നമ്മൾ കുറച്ച് മുകളിൽ തന്നെയാണ് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താന്ന് വെച്ചാല് ദളിത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുന്ന റൂമിലേക്ക് കയറുന്നതിന് മുൻപ് ആ റൂം വൈറ്റ് വാഷ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വൈറ്റ് വാഷ് ചെയ്തു, വേറെ കസേര വെച്ചിട്ടു. എന്നിട്ട് ഈ മനുഷ്യൻ കയറിയത് ഈ സ്റ്റെപ്പിൽ നാരങ്ങ വെച്ചിട്ട് ചവിട്ടി കൊണ്ട് കയറി. കേരളത്തിലെ ആദ്യത്തെ 4-wheeler പ്രസിഡന്റാണ്. സാധാരണ ഈ 4-wheeler വാങ്ങിക്കുമ്പോഴാണ് അയാൾ നാരങ്ങ വെച്ചിട്ട് അതിന് മുകളിൽ ഓടിക്കൊണ്ട് പോകുന്നത്. കുറച്ചങ്ങോട്ട് ഇരുമ്പോൾ തന്നെ അത് മറിഞ്ഞ് അടുത്ത പാലത്തിനായിട്ട് വീഴല്ലോ. അതാണ് അതിൻ്റെ വിഷയം. എനിക്കറിയാലോ ആ ഒരു പാവപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളെ ആലപ്പുഴ പിന്നെ ഒരു സ്ഥലത്ത് മരിച്ചത്. ഒരു ആദ്യമായിട്ടൊരാള് ഒരു വണ്ടി വാങ്ങിക്കുന്നു, ആ വണ്ടി വെഞ്ചിരിക്കണം.
കർത്താവിൻ്റെ കർത്താവ് കാറ് കണ്ടിട്ടില്ലെങ്കിൽ കൂടി കർത്താവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലേ കാർ ശരിക്ക് പോവുള്ളൂ. അതുകൊണ്ട് ഈ വെഞ്ചരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുപോവാ രണ്ട് കുഞ്ഞുങ്ങളെ വെച്ചിട്ട്. അങ്ങനെ ഈ വണ്ടി റിവേഴ്സ് എടുക്കുന്നു, ആ വണ്ടി തൊട്ടടുത്തുള്ള കൈവരികൾ തകർത്ത് ഒരു പുഴയിലേക്ക് വീഴുന്നു, കുഞ്ഞുങ്ങളെ രണ്ടുപേരും മരിച്ചു. അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഇത്രയും കുഞ്ഞിനെ കൊലക്കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? നമ്മൾ ആലോചിക്കുന്നതിന് കേരളം ആലോചിക്കേണ്ടെന്ന് ഒരു കാര്യമില്ലേ? പക്ഷെ ആലോചിക്കുന്നില്ലല്ലോ. നമ്മൾ വീണ്ടും ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് വിഷയം. അന്ധവിശ്വാസത്തിന്റെ കേരളത്തിലേക്ക്, ഇരുളടഞ്ഞ കേരളത്തിലേക്ക്, കേരളത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് മലയാളികൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ സഞ്ചാരം പിന്നോട്ടാണ്, മുന്നോട്ട് പോകുന്നില്ല. മുന്നോട്ട് പോകുന്ന വളരെ ന്യൂനപക്ഷം, എങ്കിലും അത്ര സമ്പൂർണമായി ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ കേസും ഈ ഫേസ്ബുക്കിലൂടെ ഞാൻ കാണുന്ന കുറേയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലോഗുകളുണ്ട്. രവിചന്ദ്രൻ്റെ നാസ്തികനായ ദൈവം വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ നിങ്ങൾ ഭൗതികവാദികൾ മുഴുവൻ കമ്പ്യൂട്ടർ പിടിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയതാ ഇത്. അന്ധവിശ്വാസികൾക്ക് മാരേജ് ബ്യൂറോയിലെ പിന്നെ ജാതക പൊരുത്തത്തിന് ഉണ്ടാക്കിയതല്ല ഇത്. ഇത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ്. ഈ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കണം, കമ്പ്യൂട്ടർ സാക്ഷരത ഉണ്ടായിരിക്കണം, ബ്ലോഗുകൾ വായിക്കണം. രവിചന്ദ്രൻ്റെ നാസ്തികനായ ദൈവം നല്ല ബ്ലോഗാണ്, ഫ്രീ തിങ്കേഴ്സ് വളരെ നല്ല ബ്ലോഗാണ്, നാസ്തിക്യം തുടങ്ങി വരുന്ന ഒരു ബ്ലോഗാണ്. അങ്ങനെയുള്ള കുറേയേറെ ബ്ലോഗുകളുണ്ട്. IRA ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ്റെ നല്ലൊരു ബ്ലോഗുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം ബ്ലോഗുകളുണ്ട്, ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രഭുവിൻ്റെ മക്കളെ കുറിച്ച് ട്രയലറെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കിയേ പറ്റൂ, വേറെ ഇല്ല, സാധനമില്ല. കമ്പ്യൂട്ടർ സാക്ഷരത ഉണ്ടാകും കേരളത്തിലെ യുക്തിബോധമുള്ളവർക്ക്. നമ്മളാണ് ഇതെല്ലാം പഠിക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ വായിക്കേണ്ടതായിട്ട്, അങ്ങനെ വായിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് പറഞ്ഞു കൊടുത്താൽ ഭാവിയിൽ ജാതിരഹിതമായിട്ടുള്ള, അന്ധവിശ്വാസരഹിതമായിട്ടുള്ള ഒരു കേരളം നമ്മുടെ സ്വപ്നത്തിലുള്ളത് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചേക്കും. അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിലെങ്കിലും സാധ്യതയുണ്ട്. വിയോജിപ്പുകൾക്ക്, വലിയ വിയോജിപ്പുകൾക്കും നന്മയുടെ വഴിയിലൂടെ നടക്കാനുള്ള സന്നദ്ധതയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനിങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കാം. മണിപ്പോ 12 എന്നായാലോ ഒരു കവിത, ചാർവാകൻ എന്നുള്ള കവിത അല്ലേ, അതല്ലേ നിങ്ങൾക്ക് വേണ്ട കവിത. അഗ്നിയും ഹിമവും മുഖാമുഖം കാണുന്ന സുപ്രഭാതം, പുഷ്പവും പക്ഷിയും പ്രത്യക്ഷമാകുന്ന സുപ്രഭാതം, ഉപ്പുകുമിഞ്ഞ പോലദ്രി അതിനപ്പുറം അത്തിനുന്തൊന്തക ചൂടുവെച്ചങ്ങനെ വിത്തിട്ടുപോകും കൃഷിസ്ഥലം, വെങ്കരടി സ്വപ്നത്തിലെന്ന പോൽ ഗായത്രി ചൊല്ലുന്ന ഗർഭഗൃഹം, വൃദ്ധതാപസർ പ്രാപിച്ചു വൃത്തികേടാക്കിയ വേദക്കിടാത്തികൾ കത്തി നിവർന്ന വിളക്ക് ചാർവാകൻ, ജടയിൽ കുരുങ്ങിയ ഗർഭത്തുരുമ്പുകൾ പുഴയിലേക്കിട്ട് പുലർച്ചയിലേക്കിട്ട് പച്ചകെടുത്തി പുലഭ്യത്തിലേക്കിട്ട് പുച്ഛം പുരട്ടി പുരീഷത്തിലേക്കിട്ട് പരിധിയില്ലാത്ത മഹാസംശയങ്ങളാൽ പ്രകൃതിയ ചോദ്യശരത്തുമ്പിൽ മുട്ടിച്ച് വിഷമക്കഷായം കൊടുത്ത് വിഷക്കോള് പുറമേക്കെടുത്ത് എറിയുന്നു ചാർവാകൻ, ലക്ഷ്യം കുലച്ച ധനുസ് ചാർവാകൻ, സിദ്ധ ബൃഹസ്പതി ഉത്തരം നൽകാതെ ചക്ഷുസ്സിനാലെ വിടർത്തിയ മാനസതൃഷ്ണാരവിന്ദം സുഗന്ധം പരത്തുന്നു, ഉൽക്കമഴയെന്ത് തീത്താരമെന്ത് ആകാശം അത്ഭുത കൂടാരമായതെന്തിങ്ങനെ, എന്താണ് വായു ജലം ഭൂമി ചൈതന്യബന്ധുരമായ പദാർത്ഥ പ്രപഞ്ചകം, അന്ധതയെന്ത് തെളിച്ചമെന്ത് സ്നേഹഗന്ധികൾ കൊർക്കുന്ന സ്ത്രീത്വമെന്ത് ബീജമെന്ത് അന്ധമെന്ത് ഉൾക്കാടുകത്തുന്ന ഞാനെന്ത് നീയെന്ത് പർവ്വതം സാഗരം ഭാനുപ്രകാശം ഗിരിമൃതി, ഇങ്ങനെ നാനാതരം കനൽ ചോദ്യങ്ങൾ പ്രജ്ഞയിൽ ലാവവർഷിക്കെ വളർന്നു ചാർവാകൻ, നേരേത് കാരണമരത്തിന്റെ നാരായ വേരേത് നാരേത് അരുളേത് പൊരുളേത് നിര്യാണിയെരിയുന്ന വെയിലെത്തുമെന്നോ മഴയത്തിരുന്നു മണലിൽ നടൻ നീറ്റുപുരയിൽ കടന്നു മരണക്കിടക്കതൻ നരികത്തലഞ്ഞു അന്വേഷണത്തിൻ അനന്തയാമങ്ങളിൽ കണ്ണീരണിഞ്ഞു ചാർവാകൻ, ബോധം ചുരത്തിയ വാള് ചാർവാകൻ, ഇല്ല ദൈവം ദൈവം
ദേവശാപങ്ങൾ മിഥ്യകൾ ഇല്ലില്ല ജാതി മതങ്ങൾ പരീതർക്കു ചെന്നിരിക്കാൻ ഇല്ല സ്വർഗവും നരകവും ഇല്ല പരമാത്മാവും ഇല്ല ആത്മമോക്ഷവും ദുജന്മമില്ല പുനർജന്മമില്ല ഒറ്റ ജന്മം നമുക്ക് ഈ ഒറ്റ ജീവിതം മുളകിനെരിവ് പച്ച മങ്ങയിൽ പുളിവ് പാവലിൽ കയ്പ് പഴത്തിൽ ഇനിപ്പ് ഇതുപോലെ നൈസർഗികം മധ്യബോധം ഇതിൽ ഈശ്വരനില്ല കാര്യവിചാരം ചാരുവാക്കിന്റെ നെഞ്ചൂക്ക് ചാർവാകൻ വേശ്യയും പൂമൂലണിഞ്ഞ പുരോഹിത വേശ്യനും വേണ്ട സുര വേണ്ട ദാസിമാരോടൊത്തു ദൈവീക സുരതവും വേണ്ട പെണ്ണിനെ കൊണ്ട് മൃഗലിംഗം ഗ്രഹിപ്പിച്ച് പുണ്യം സ്ഖലിപ്പിക്കും ആഭാസമേധവും അമ്മയെ കൊല്ലുന്ന ശൂരത്വവും വേണ്ട ജീവി കുലത്തെ മറന്നു ഹോമപ്പുക മാരി വൈകിക്കുമെന്നോർത്തിരിക്കും വിഡ്ഢി രാജാവ് വേണ്ട രാജർഷിയും വേണ്ട ചെങ്കോൽ കറുപ്പിച്ച മിന്നൽ ചാർവാകൻ അച്ഛനോട് എന്തിത്ര ശത്രുത മേലേക്ക് രക്ഷപ്പെടുത്തുവാൻ മാർഗം ബലിയെങ്കിൽ പാവം മൃഗത്തിനെ മാറ്റി പിതാവിനെ സ്നേഹപൂർവ്വം ബലി നൽകാത്തതെന്തു നീ തെറ്റാണോ യജ്ഞം മയിത്തം പുലവ്രതം ഭസ്മം പുരട്ടൽ ലക്ഷാർച്ചന സ്തോത്രങ്ങൾ തെറ്റാണ് ജ്യോത്സ്യപ്പുലമ്പലും തുള്ളലും അർത്ഥമില്ലാത്തതി ശ്രാദ്ധവും ഹോത്രവും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പാഴാക്കിടാതെ ഒറ്റ മാത്രയും അത്രയ്ക്കു ധന്യമീ ജീവിതം വേദന മുട്ടിത്തഴച്ചൊരീ വിസ്മയം സ്നേഹിച്ചു സ്നേഹിച്ചു സാർത്ഥകമാക്കണം പട്ടാങ്ങ് ഉണർത്തി നടന്നു ചാർവാകൻ മറ്റൊരു സന്ധ്യ ചെങ്കണ്ണനാദിത്യനെ നെറ്റിയിൽ ചുംബിച്ചു യാത്രയാക്കിയിടുന്നു ബുദ്ധിമാന്ദ്യത്താൽ പുരോഹിത കോടതി കൽപ്പിച്ചു കൊല്ലുകിജ്ജിക്കാരൂപിയെ കൊന്നാൽ നശിക്കില്ല എന്നു മൺപുറ്റുകൾ കണ്ടു പഠിക്കുകയെന്ന് പൂജാരികൾ ദുർവിധി ചൊല്ലി നദിയും ജനങ്ങളും കൊല്ലരുതേ തേങ്ങി വിത്തും കലപ്പയും സർപ്പവും സതിയും പരസ്പരം പുൽകുന്ന ക്രുദ്ധരാത്രി അപ്പുറത്ത് ആന്ധ്യം മുകർന്ന സവർണനാം അഗ്നിഹോത്രി കെട്ടിവരിഞ്ഞിട്ടു തീയിൽ ദഹിപ്പിച്ചു ശുദ്ധരിൽ ശുദ്ധനെ നന്മ പിതാവിനെ തീനാമ്പകറ്റി ഒരൂർജപ്രവാഹമായി ലോകായത കാറ്റൊടുത്തിറങ്ങിക്കൊണ്ട് രക്തസാക്ഷിക്കില്ല മൃത്യുവെന്ന് എന്നില ദുഃഖിതനോട് പറഞ്ഞു ചാർവാകൻ രക്തസാക്ഷിക്ക് ഇല്ല മൃത്യു എന്ന് എന്നില ദുഃഖിതനോട് പറഞ്ഞു ചാർവാകൻ ഇവിടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ജാതി മതം വെച്ചിട്ടില്ലല്ലോ അപ്പൊ ഏത് ജാതി നിറമ്പോ ഒരു കുഞ്ഞ് എന്ത് പറയും ഞാൻ മനുഷ്യനാണെന്ന് പറയാൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഞാനൊരു മനുഷ്യനാണ് ഒരു മനുഷ്യക്കുഞ്ഞാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം ഇപ്പോൾ ഈ എസ് എൽ സി പരീക്ഷ വന്നപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം കുട്ടികൾ ജാതി ചേർത്തേ പറ്റത്തുള്ളതാണ് പ്രിൻസിപ്പൽമാർക്ക് ധൈര്യമില്ലാത്ത അവർ പറയുമ്പോൾ ഒന്നും പറ്റില്ല ജാതി ചേർത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞാൽ ജാതിക്ക് എതിരെ ജാതി ചേർക്കണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉത്തരവുകളുണ്ട് ഈ ഗവൺമെൻറ് ഉത്തരവുകൾ തീർച്ചയായിട്ടും വാങ്ങിച്ച് സൂക്ഷിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അസമത്വം കാണിക്കാം അപ്പോൾ പിന്നെ പ്രിൻസിപ്പൽ പറയും അത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനകത്ത് എല്ലാ ജാതികൾ മാത്രമേ ഉള്ളൂ വേറെ ജാതി ഇല്ല എന്നൊരു കോളമില്ല അപ്പം നമ്മൾ പറയുന്ന ഏറ്റവും നല്ല ഒരു ബ്ലാങ്ക് കോളമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നില്ലെന്ന് വരും എന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയില്ലാതെ വളർത്തണം മതരഹിതരായിട്ട് വളർത്തണം അതുപോലെ തന്നെ ഈ ശബ്ദമല്ലിയുള്ളതിനെതിരെ ഓർഡറുണ്ട് ആ ഉത്തരവ് വാങ്ങിച്ച് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം പഠനകേന്ദ്രം ആളുകൾക്ക് വിതരണം ചെയ്യണം ആ ഈ ഉത്തരവുണ്ടെങ്കിൽ നമുക്ക് ബലമായിട്ട് പോലീസിനെ കൊണ്ട് കാണിക്കാം പോലീസുകാരെ നടപ്പിലാക്കിയില്ലെങ്കിൽ പോലീസുകാർക്കൊരു ശിക്ഷ അത് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും അത് ചെയ്യണം അതുപോലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നതാണ് അത് കണ്ണുകൾ ദാനം ചെയ്യുന്നതിന് ശരീരം ദാനം ചെയ്യുന്നതിന് എല്ലാം തടസ്സം മതങ്ങളാണ് മതത്തിനകത്ത് നിന്നും പറഞ്ഞിട്ടില്ല മതത്തിനകത്ത് പിന്നെ വിദ്യാഭ്യാസ കച്ചവടം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഞങ്ങൾ അത് നടത്തും എന്നാണ് വിദ്യാഭ്യാസ കച്ചവടം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശരീരം ദാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല കണ്ണ് ദാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല കണ്ണ് നേത്രങ്ങൾ വേറെ ഒരാളിൽ കാഴ്ച കിട്ടുമ്പോൾ ഏറ്റവും പ്രധാന കാഴ്ച വളരെ സെക്യുലറാണ് അത് ജാതി മതമൊന്നുമില്ല ഇ എം എസിൻ്റെ ഭാര്യ ആര്യാന്തർജനത്തിൻ്റെ കണ്ണുകൾ അവർ മരിച്ചു പോകുന്നത് എട്ടിനാൻ നീക്കം ചെയ്ത് രണ്ടുപേർക്ക് വെച്ചു വിഴിഞ്ഞത്തുള്ള ജബ്ബാറിന് പേരുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് ഒരു കാഴ്ച കിട്ടിയത്
നിറയെ അടുത്ത ആള് അദ്ദേഹമായിരുന്നു, ലിസ്റ്റിൽ അടുത്ത ആള് അദ്ദേഹമായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മതത്തിനതീതമായിട്ട് കാഴ്ച കിട്ടും കണ്ണു കൊടുത്താൽ. കണ്ണു കൊടുക്കുന്നതിന്റെ നന്മയെ കുറിച്ച് നമ്മൾ ജനങ്ങളോട് പറയണം. നിങ്ങൾ എപ്പോഴും ദൈവമില്ല ദൈവമില്ല എന്ന് ദൈവം പറയാതിരിക്കുകയാണ്. ദൈവമില്ല ദൈവമില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ദൈവമില്ല നമുക്കറിയാലോ, ദൈവം ഇല്ല എന്നുള്ളതായിട്ട് നമുക്ക് യാതൊരു തർക്കവുമില്ലല്ലോ. ഇതെല്ലാം സമൂഹത്തോട് പറയണമല്ലോ. സമൂഹത്തോട് പറയുന്നുണ്ടെന്നത് നേത്രദാനത്തെക്കുറിച്ച്, ശരീരദാനത്തെക്കുറിച്ച്, രക്തദാനത്തെക്കുറിച്ച്, അങ്ങനെ മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള ജാതിമത രാഹിത്യത്തെക്കുറിച്ച്, അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ഒക്കെയാണ്. മറ്റേ ശാസ്ത്രീയമായി തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു ജീവിത രീതി, ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഒറ്റപ്പെടുന്നുള്ള പേടിയൊന്നും വേണ്ട. ഒരിക്കലെ സോമനാഥ് ഹോർ എന്ന് പറയുന്ന ഒരു വലിയ ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹം ശാന്തിനികേതനിൽ പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് ഈ മധ്യപ്രദേശിലെ ഗവൺമെൻറ് കാളിദാസ പുരസ്കാരം സമർപ്പിച്ചു. അദ്ദേഹം നിരസിച്ചു. 100,000 രൂപയുടെ കാളിദാസ പുരസ്കാരം അദ്ദേഹം നിരസിച്ചു. നിരസിച്ച് എനിക്ക് കാരണമായിട്ട് പറഞ്ഞത് അന്നവിടെ BJP ഭരിക്കുകയാണ്. ബാബറി പള്ളി പൊളിച്ചത് വഴി ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുകയും ഒരുപാട് ആളുകളുടെ കൊലപാതകത്തിന് ഇടവരുത്തുകയും ചെയ്ത നിങ്ങളുടെ കൈകൾ രക്തം പുരണ്ടിട്ടുണ്ട്. ഈ രക്തം പുരണ്ട കൈ കൊണ്ട് എനിക്ക് തരുന്ന സമ്മാനം ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് സോമനാഥ് ഹോർ ആ സമ്മാനം നിരസിച്ചു. ഇത് കേരളത്തിൽ വലിയൊരു വാർത്തയായില്ല. ഞാനന്ന് മധ്യപ്രദേശിലുണ്ട്, ഇൻഡോറിലെ മറ്റൊരു മീറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ അവിടുന്ന് ഞാൻ അദ്ദേഹത്തിന് കത്തല്ലേ, ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് സോമനാഥ് ഹോറിന് ശാന്തിനികേതൻ പി എന്ന് വെച്ചൊരു കത്തല്ലേ. ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് കൊല്ലത്തേക്ക് അദ്ദേഹത്തിന് മറുപടി കിട്ടി. ആ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും അവിടെവിടെയായി ഈ ആശയങ്ങളുള്ളവരുണ്ട്, ഒരാവശ്യം വന്നാൽ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരുക തന്നെ ചെയ്യും. ഇതാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഒരാവശ്യം വന്നാൽ തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ പുരോഗമനവാദികളും ഒന്നിച്ചു നിൽക്കുക തന്നെ ചെയ്യും, എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കും അപ്പുറത്തായിട്ട്. മതവിശ്വാസം ഇല്ലല്ലോ, പക്ഷെ നമുക്ക് രാഷ്ട്രീയ വിശ്വാസമുണ്ട്. ആ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കും അപ്പുറത്തായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മതങ്ങളുമായിട്ടുള്ള വോട്ടിന് വേണ്ടിയുള്ള കോംപ്രമൈസിനും സന്ധിക്കും അപ്പുറമായിട്ട് കേരളത്തിലെ എല്ലാ മനുഷ്യവാദികളും സ്നേഹത്തിന് വേണ്ടി വാദിക്കുന്നവരും ഒന്നിച്ചു നിൽക്കുക തന്നെ ചെയ്യും. സോമനാഥ് ഹോർ പറഞ്ഞതുപോലെ. നമസ്കാരം.